ക്ഷത്രവീതിയിലെ അടുത്ത പ്രഭാഷണം നടത്തുന്നത് ശ്രീ തിരുവങ്കടപുരം ഹരികുമാർ ചേർത്തല അവ ഹംസഗുഹ്യ സ്ത്രൂത്രവും ദക്ഷൻ്റെ വംശവിസ്താരവുമാണ് വിഷയം അദ്ദേഹം ചേർത്തല പുല്ലയിൽ പ്രഭാകരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ധാരാളം സപ്താഹയജ്ഞങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം നടത്തി വരുന്നു ചെറുത്തല സ്വദേശിയാണ് അവിടെ തറവോര് സത്ര നടന്നപ്പോഴും അവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു സത്ര വേദികളിലും പ്രഭാഷണത്തിനായിട്ട് നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഇവിടെ പ്രഭാഷണത്തിൽ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഈ വിഷയം അവതരിപ്പിക്കാനായി ഈ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുള്ളുകയാണ് നമസ്കാരം ീകൃഷ്ണ നമ ബ്രഹ്മീരം മഹാവിഷ്ണു ജ്വലന്തം സർവോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൂർത്തി നമ്യഹം സത്യം വിധാ നിജ പ്രത്യഭാഷിതം വ്യക്തിഞ്ചുഭൂതേശക്ലേഷു ജാത്മന അദർശദത്യൽഭുതൂപമുദ്വഹൻ സ്തംഭേ സഭയാം മൃഗം നുഷം ഗുരവേ സർവോകാ വിഷജേ ഭരോഹിണം നിധയേവിദ്യം ദക്ഷിണാമൂർത്തമ ഓം ബ്രഹ്മസ്വരുപേന്ദമോ നമ ഗുരുവോം ശ്രീമദ്ഭാഗവതം പല കഥകൾ നമ്മളിങ്ങനെ കേട്ടു അല്ലേ ഒത്തിരി കഥകളും ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകർ വന്ന് പല പല പ്രഭാഷണങ്ങളൊക്കെ നടത്തി കേട്ടു നാമസങ്കീർത്തനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമ്മളിപ്പോൾ കേട്ടു ഇങ്ങനെ ഓരോരോ കഥകളിങ്ങനെ കേട്ട് കേട്ട് ഇപ്പോൾ എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നൊരു വിഷയമെന്ന് പറയുന്നത് ദക്ഷൻ്റെ ഹംസഗുഹ്യെന്ന് പറയുന്നൊരു സ്തോത്രവും അദ്ദേഹത്തിൻ്റെ വംശവിസ്താരവുമാണ് ഭാഗവതത്തിൽ നാല് ഷഷ്ടസ്കന്ധത്തിൽ നാല് അഞ്ച് ആറ് അധ്യായങ്ങളിലാണ് ഈ പ്രകരണം ഇപ്പോൾ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ ക്രോധം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാകും അല്ലേ നമുക്കെല്ലാവർക്കും ഉള്ളതാണല്ലോ ഏതാ ദേഷ്യം അല്ലേ പൊതുവേ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ദേഷ്യം അത് എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ ഏത് സമയമാണെങ്കിലും ദേഷ്യം വരാം അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഇതിൽ ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതായത് ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഉത്തരം ആരാ ചോദിക്കണേന്ന് ചോദിച്ചാൽ പരീക്ഷിത്താണ് ചോദ്യകർത്താവ് ഉത്തരം പറയുന്നത് മുഴുവനും ശീഷുഖ്രഹ്മർഷിയാണ് എല്ലാ ചോദ്യത്തിനും കൃത്യമായ ഉത്തരമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവിടെ ചോദിച്ചു ഉത്താനപാദ മഹാരാജാവിൻ്റെ വംശത്തെ ഒന്ന് വിസ്തരിക്കണമെന്ന് പറഞ്ഞു ശരി ഇവിടെ ശുഗനുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഏത് ചോദിക്കുമ്പോഴും കേൾക്കാനുള്ള ആളിൻ്റെ ആഗ്രഹം കൊണ്ട് എന്താണ് വളരെ ഭംഗിയായ രീതിയിൽ പറയാനായിട്ട് ആർക്ക് സാധിക്കണു ശിശുക ബ്രഹ്മർഷിക്ക് സാധിക്കണു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ അത് അഹോ ഭാഗ്യം അഹോ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയാനായിട്ട് സാധിക്കണമല്ലോ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എന്തും പറയാനായിട്ട് പറ്റൂ നമ്മുടെ കൈ കൊണ്ടാണെങ്കിലും കാലുകൊണ്ടാണെങ്കിലും മൂക്കുകൊണ്ടാണെങ്കിലും ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണമെങ്കിലും ഭഗവാൻ വിചാരിക്കണം വേണ്ടേ ഇല്ലാതെ സാധിക്കൂ ഒരിക്കലും സാധിക്കില്ല ഈശ്വരനാണ് ആത്മസ്വരൂപം വിചാരിച്ചാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ഇവിടെ വംശവിസ്താരത്തിൽ വിരജനാണ് അവസാനത്തെ രാജാവ് അങ്ങനെ വിരജൻ്റെ രാജ്യഭരണം അതിനൊക്കെ ശേഷം രുദ്രതീർത്ഥത്തിൽ തപസ്സിന് പോയിരുന്ന പ്രജേതാക്കൾ അത് നേരത്തെ പറഞ്ഞ വിഷയമാണ് അത് രുദ്രഗീതത്തിൽ പറഞ്ഞു ഇവർ തപസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു തപസ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ആ തപസ്സിനൊക്കെ ശേഷം അവർ കരയിലേക്ക് ലോകത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ലോകം മുഴുവനും വൃക്ഷങ്ങൾ കൊണ്ട് നിബിഡമായി ആരാണ് പ്രജേതാക്കൾ അപ്പോൾ പ്രജേതാക്കൾ ഇങ്ങനെ വരുമ്പോൾ ഈ വൃക്ഷങ്ങൾ കൊണ്ട് നിബിഡമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ പ്രജേതാക്കൾക്ക് പെട്ടെന്ന് ക്രോധം വന്നു കാരണം അവർ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു സാധാരണഗതിയിൽ നമ്മളൊരു തപസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സുഖത്തെ സുഖത്തെക്കാംക്ഷിച്ചുകൊണ്ടാണ് വരുന്നത് പലരും അല്ലേ എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഗുരുവായൂരപ്പനത്തൊഴുതു അല്ലെങ്കിൽ തിരുപ്പതിയിൽ പോയി വരുമ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് സുഖമാണ് അല്ലേ ജീവിതത്തിനകത്ത് സുഖത്തെയാണ് അപ്പോൾ ഇവിടെ ഈ പ്രജേതാക്കളും കരയിലേക്ക് കയറി വന്നത് സുഖത്തെ കാംക്ഷിച്ചുകൊണ്ടിട്ടാണ് അപ്പോൾ സുഖമാണ് അവരുടെ ആഗ്രഹം കരയിലേക്ക് വരുമ്പോൾ ഇവിടെ വൃക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ വൃക്ഷങ്ങൾ കൊണ്ട് നിബിഡമായി അപ്പോൾ എന്താ മാർഗം ആലോചിച്ചു ഈ വൃക്ഷങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് ക്രോധം വന്നു ആർക്കാണ് പ്രചേതാക്കൾക്ക് ഇവർ തൻ്റെ കണ്ണുകളിൽ നിന്നും വലിയ വലിയ തീജ്വാലകളെ പുറത്തേക്ക് വിട്ടിട്ട് ഈ കാണുന്ന സകല വൃക്ഷങ്ങളെയും അങ്ങ് നശിപ്പിക്കാൻ തുടങ്ങി എല്ലാം കത്തി നശിക്കാൻ തുടങ്ങി അങ്ങനെ നശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് വൃക്ഷത്തിൻ്റെ കുലപതിയായിരിക്കുന്ന ചന്ദ്രൻ കണ്ടു ചന്ദ്രൻ ഇറങ്ങി താഴേക്ക് വന്നു ചന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഓരോ ചെടികളും എന്താണ് ഭാഗവതം പറയും അന്നം ചരാണം അജര ജജദുഷ്പദ വേറൊന്നും കൊണ്ടല്ലോ ഇവിടെ അന്നത്തെ വേർതിരിക്കുവാണ് അതായത് പുല്ല് അല്ലേ പുല്ലെന്ന് പറയുന്നത് പശുക്കൾ ഭക്ഷിക്കുന്നതാണ് അല്ലേ ഇനി അടുത്തത് പൂക്കൾ ചെറിയ വലിയ വലിയ ചെടികളിൽ ചെറിയ ചെറിയ ചെടികളിലൊക്കെ നിൽക്കുന്ന പൂക്കളെ അതിൽ നിന്നും തേനിനെ അനുഭവിക്കുന്നു ശലഭങ്ങൾ വണ്ടുകൾ ഇതൊക്കെ അതുങ്ങളനുഭവിക്കുന്നു ഇനി വലിയ വൃക്ഷങ്ങളിലുണ്ടാകുന്ന കായികനുകളെ പക്ഷിച്ച് പക്ഷികളൊക്കെ ജീവിക്കുന്നു അണ്ണാൻ കാക്ക അതുപോലെയുള്ള വവ്വാൽ ഇതൊക്കെ ജീവിക്കുന്നു ഇനി ഇതിലൊക്കെ പ്രത്യേകതമായിട്ട് പറയുന്നു അതായത് ബാക്കിയുള്ള ഓരോ നാല് കാലുകളുള്ള ജീവികളുടെ അനുഭവിച്ചുകൊണ്ട് രണ്ട് കാലുള്ള ജീവികൾ അനുഭവിക്കുന്നു ഇങ്ങനെ അന്നം ചരാണാം അച്ചര അതായത് ഈ അന്നത്തെ വേർതിരിച്ച് കാണിക്കണം ഇങ്ങനെ ഓരോരുത്തർ എന്താണ് ഇതിനെയൊക്കെ അനുഭവിക്കണം അപ്പം ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ഈ അനുഭവ തലത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തെ ഇല്ലാണ്ടാക്കാനായിട്ട് പാടില്ല പാടുണ്ടോ പാടില്ല അതുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് കാരണം എന്താണ് ഇതൊക്കെ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവരുടെ അനുഭവത്തെയാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രൻ വളരെ വ്യക്തമായിട്ട് പ്രജേതാക്കളോട് പറഞ്ഞു പ്രജേതാക്കൾ കേട്ടു പറയുകയാണ് എന്താണ് ാം പിതരോ ബന്ധു ദൃശ്മശ്രീയാപതി പതിപ്രജാനാം ഭിക്ഷൂണം ഗൃഹ്യജ്ഞാനാം പറയണു ലോകത്തിൽ ബാലന്മാർക്കൊക്കെ ആശ്രയമാരാണ് അച്ഛനും അമ്മയുമാണ് അല്ലേ അല്ലേ അമ്മ അച്ഛനുമാണല്ലോ കുട്ടികൾക്കൊക്കെ നിലനിൽപ്പായിട്ട് നിൽക്കണേ അവരുടെ ജീവിതത്തിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ആരും അച്ഛനും അമ്മയുമൊക്കെ അല്ലേ ഇനി രണ്ടാമത്തത് കണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിലനിൽപ്പിന് കാരണമായിട്ട് നിൽക്കുന്നത് ആരാ കണ്ണിനെ എല്ലാ നിന്നും രക്ഷപ്പെടുത്തുന്നത് ആരാ കണ്ണിനെ കൺപോളകളാണ് അല്ലേ കൺപോളകളില്ലെങ്കിലോ അല്ലേ പാടായനെ കണ്ണിൻ്റെ കാര്യം അല്ലേ ആ കൺപോളകളാണ് കണ്ണിനെ നിലനിർത്തുന്നത് പിന്നെ പറയണു എന്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് ആരെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ഭർത്താവിനെ ആശ്രയിച്ചിട്ടാണെന്ന് അല്ലേ അതാണ് കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഭർത്താവ് സ്ത്രീകളുടെ ആരാണ് ദൈവമാണ് എന്നൊക്കെ പറയും അല്ലേ ആ അപ്പോൾ അത്ര ശ്രേഷ്ഠമാണ് ഭർത്താവ് എന്ന് പറയുന്നത് പിന്നെ പറയും എന്താണ് സന്യാസിമാരും നിലനിൽക്കുന്നത് ആരെ ആശ്രയിച്ചിട്ടാണ് ഗ്രഹസ്ഥന്മാരെ ആശ്രയിച്ചിട്ടാണ് സന്യാസിമാരുടെ എല്ലാം ഇവിടുത്തെ നിലനിൽപ്പ് എല്ലാ സന്യാസിമാരും നിലനിൽക്കുന്നത് ഗ്രഹസ്ഥന്മാരുള്ളത് കൊണ്ടാണ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്തിനു കാരണം ഈ സന്യാസിമാരുടെ നിലനിൽപ്പിന് കാരണമായിട്ട് നിൽക്കുന്നത് ആയിക്കോട്ടെ ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു അവസാനം എന്താണ് കോപം ആ ത്തിന് കുറവ് വരുന്നു അപ്പോൾ പറഞ്ഞു എന്താണ് ഇനി കോപം എന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഇടപാടല്ല അതുകൊണ്ട് കോപത്തെ നിർത്തണം ഹനിക്കണം ശരി അതിനെന്താ മാർഗം ഇവർക്ക് കരയിലേക്ക് വന്നപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കണം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരു പെൺകുട്ടി വേണം ചന്ദ്രൻ തയ്യാറെടുത്തു അങ്ങനെയാണ് വൃക്ഷങ്ങളുടെയൊക്കെ പുത്രിയായിരിക്കുന്ന എന്താണ് വംശത്തിലുള്ള മാരിഷാദെ പ്രമ്ളോജയുടെ പുത്രി മാരിഷാദെ ഈ പ്രജേതാക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു കല്യാണം കഴിച്ചു പത്ത് പേരും കൂടി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ വിവാഹത്തിൽ ഒരു പുത്രനുണ്ടായി ആ പുത്രനാണ് ദക്ഷൻ എന്ന് പറയുന്നത് ദക്ഷൻ എന്ന് പറയുന്ന ഒരു പുത്രനെ കിട്ടി ദക്ഷൻ ജനിച്ചു ദക്ഷൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ താൻ സന്താനാഭിവൃദ്ധിക്ക് വേണ്ടി ഇഷ്ടംപോലെ പ്രജകളെ ഇവിടെ ഉത്പാദിപ്പിച്ചു എന്നാണ് അങ്ങനെ ഒരുപാട് വംശവർദ്ധനം ഉണ്ടാക്കി പക്ഷേ ഈ ദക്ഷന് ഇതുകൊണ്ടൊരു തൃപ്തി വന്നില്ല കാരണം ഈ ഒരു ഉൽപാദനം കൊണ്ട് തൃപ്തി വരാതെ ദക്ഷൻ തീരുമാനിച്ചു കുറച്ചുകൂടി വംശത്തെ വിസ്തരിപ്പിക്കണം അതിനെന്താ മാർഗം അങ്ങനെയാണ് ആ ദക്ഷൻ എന്തു ചെയ്തു ദക്ഷൻ അവിടുന്ന് അഖമർഷണമെന്ന് പറയുന്ന തത്ര അഖമർഷണം നാമ തീർത്ഥം പാപഹരം വരം എല്ലാ പാപങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന അഖമർഷണം എന്ന് പറയുന്ന ഒരു തീർത്ഥമുണ്ട് ആ തീർത്ഥത്തിലേക്ക് പോയി അവിടെ പോയി എന്താണ് താൻ ഹംസഗുഹ്യം എന്ന് പറയുന്ന ഒരു മന്ത്രം ജപിച്ചു എന്നാണ് ഒരു സ്തോത്രം ആ ഹംസഗുഹ്യം എന്ന് പറയുന്ന മന്ത്രമാണ് ആദ്യം നമ്മളിവിടെ പറയുന്ന വിഷയം ദക്ഷൻ ആ ഹംസഗുഹ്യമെന്ന് പറയുന്ന മന്ത്രത്തെ ജപിച്ചു ആരെടുക്കൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മന്ത്രം കൊണ്ട് ഭഗവാനെ അങ്ങ് സ്തുതിച്ചു ആ അതിൽ രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ നമുക്കിവിടെ എടുക്കാം ആദ്യത്തെ ശ്ലോകം ഇതാണ് നമ്മൾ എടുക്കുന്ന ശ്ലോകം ആദ്യത്തെ ശ്ലോകം ഇതല്ല തമപ്പരായ ഭൂതാനുഭൂത അതാണ് പക്ഷേ ഇവിടെ മൂന്നാമത്തെ ശ്ലോകം എടുക്കുകയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയും ദേഹേ സവോ ോക്ഷനവോഭൂതമാത്രമന്യം ജപിതുപ്പരം യത് സർവം ഗുണം വളരെ ശ്രേഷ്ഠമായ ഒരു ശ്ലോകമാണ് എന്താണ് ദേഹോസവോക്ഷ ദേഹം എന്ന് പറഞ്ഞാൽ ശരീരമാണ് അല്ലേ നമ്മുടെ ശരീരമാണ് ദേഹം ഇനിയോ പറയണു അസവോ പ്രാണൻ രണ്ടാമത്തത് പ്രാണൻ ഇനി അക്ഷ ഇന്ദ്രിയങ്ങള് മനവോ അന്ധക്കരണം ഭൂതമാത്ര ഭൂതങ്ങള് ആത്മാനമന്യം എന്താണ് ആത്മാവ് പിന്നെയോ അന്യം അന്യത്തെ ചിതു പരം എത് അതായത് അതിൽ നിന്ന് പരമമായിരിക്കുന്ന സുഖം അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ജഡമാണ് അല്ലേ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ജഡമാണ് അല്ലേ അപ്പോൾ ഈ ജഡമായിരിക്കുന്ന ശരീരം എന്തൊക്കെയാണ് ശരീരം പ്രാണൻ ഇന്ദ്രിയങ്ങൾ അന്ധക്കരണം ഇത്രയുമുണ്ട് അപ്പോൾ ഇത്രയും കൊണ്ട് ഈ ജഡമായിരിക്കുന്ന ഈ ഗുണം ഭഗവാനെ അറിയണില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആരറിയണില്ല ഇന്ദ്രിയങ്ങൾ അറിയണില്ല പിന്നെ ശരീരം അറിയണില്ല പിന്നെയോ പ്രാണനറിയണില്ല ജീവൻ അറിയണില്ല എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാത്ത അറിയുന്നില്ല അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം സർവം ഗുണാം സർവമ്പുമാൻവേദഗുണാംജതജ്ഞോ അതായത് ഈ ദേഹാദി ആയിരിക്കുന്ന ജഡമായിട്ടിരിക്കുന്ന ഇതിൽ നമ്മുടെ ജീവൻ അറിയുന്നില്ല എന്തിനെ ഒന്നിനെയും ഒന്നിനെയും ഈ ജീവൻ അറിയുന്നില്ല പിന്നെ എന്തിനെ അറിയുന്നത് അറിയുന്നത് എല്ലാം അറിയുന്നവനെ ഇവിടെ സ്തുതിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവന് ആത്മാവിനെ പറ്റിയിട്ടൊന്നും യാതൊരു അറിവും കിട്ടണില്ല കാരണം ആത്മാവെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ചൈതന്യമാണ് അല്ലേ അപ്പോൾ ശ്രീരാമകൃഷ്ണ പരഹംസൻ പറയും ഈ ആത്മാവെന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു പച്ച തേങ്ങ എടുത്താൽ അതിൻ്റെ മടലൊക്കെ കളഞ്ഞ് ചിരട്ടയിൽ നിന്ന് അതിനെ എടുക്കാൻ വലിയ പാടാണ് അല്ലേ പച്ച തേങ്ങയുടെ അല്ലേ പച്ച തേങ്ങ പക്ഷേ പച്ച തേങ്ങ ഉണങ്ങിയാലോ ഉണങ്ങി വെള്ളം വറ്റിയാൽ കുടുങ്ങാൻ തുടങ്ങും അല്ലേ അല്ലേ അങ്ങനെയല്ലേ കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയൂലേ നമ്മൾ ആ കൊട്ടത്തേങ്ങയായിട്ട് മാറും അപ്പോഴോ ഈ തേങ്ങ കൊട്ടത്തേങ്ങ കുടുങ്ങും അകത്ത് കിടന്നുകൊണ്ട് അല്ലേ കുടുങ്ങും പക്ഷേ അപ്പോൾ ചിരട്ടയോ ചിരട്ടയായിട്ടുള്ള ബന്ധം ഇടും ചിരട്ടയായിട്ട് ബന്ധം ഇട്ടിട്ടാണ് ഈ കൊട്ട തേങ്ങയായിട്ട് തേങ്ങ കാമ്പ് മാത്രം കുടുങ്ങുന്നത് അപ്പോൾ ഈ ചിരട്ടയായിട്ടുള്ള ബന്ധം വിട്ടു എന്ന് വെച്ചാൽ അർത്ഥം ശരീരമായിട്ട് ആത്മാവിൻ്റെ ബന്ധം വിടണം എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് എന്താണ് ഈ ഇന്ദ്രിയങ്ങളായിട്ടും പിന്നെ പ്രാണനായിട്ടും ശരീരമായിട്ടും അന്ധക്കരണമൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ അങ്ങോട്ട് വിട്ടുപോണില്ല ഉണ്ടോ എപ്പോഴും എന്താ ഒരു എപ്പോഴും നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം എവിടെന്ന ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റണം ആത്മാവിനെ വേറെയാക്കണം ആത്മാവിനെ വേറെയാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല കേട്ടോ നമുക്ക് പറയാം കാരണം ഇതിനൊക്കെ വേണ്ടത് ഭക്തിയാണ് അതാണ് നമുക്കില്ലാത്തതും അല്ലേ പറയാൻ എളുപ്പമാണ് എല്ലാവരും എന്താണ് എല്ലാവരും പറയാറുണ്ടല്ലോ ഭക്തിയുണ്ട് ഭക്തിയുണ്ട് പക്ഷേ എന്തായി ഭക്തി ഭക്തി എന്ന് പറയുന്നത് ഇവിടെ പ്രഹ്ലാദൻ പറയും അതായത് നൈവാത്മന പ്രഭുലയും നിജലാഭപൂർണോ മാനം ജനാദവിദുഷക്കരുണോ വൃണീതേ യജ്ഞനോ ഭഗവതേ വിദ്യതീതമാനം തച്ചാത്മനീ പ്രതിമുഖശ്ശാഖ്രീ ഇത് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുന്നൊരു സ്തുതിയാണ് പ്രഹ്ലാദ സ്തുതിയിൽ പ്രഹ്ലാദ സ്തുതിക്ക് വേണാരെയാണ് അരസ്മുഖത്തെ അപ്പോൾ എന്താണ് എന്താണ് അപ്പോൾ ഈ ഭക്തി ഭക്തി എന്ന് വെച്ചാൽ എന്താ ശരിക്കും ഭക്തി എന്ന് പറയുന്നതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം പണ്ട് ഈ ശങ്കരാചാര്യർക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു ഒരുപാട് ശിഷ്യന്മാർ ശങ്കരാചാര്യർക്കുണ്ട് കേട്ടോ അതിലൊരാളാണ് സനന്ദൻ അപ്പോൾ സനന്ദൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണനാണ് അതുപോലെ നല്ല അറിവുകളുണ്ട് ഒരുപാട് പുരാണങ്ങൾ ഗ്രന്ഥങ്ങള് ഒക്കെ പഠിച്ചിട്ട് നല്ല നല്ല അറിവുകളൊക്കെ ഉണ്ട് ആർക്ക് സനന്ദന് അപ്പം ഈ സനന്ദൻ ഇതൊക്കെ പഠിച്ച് ഇതെല്ലാം പഠിച്ച് സനന്ദൻ ഒരു ദിവസം സനന്ദൻ ഒരാഗ്രഹം വന്നു നരസിംഹത്തെ കാണണം ഓ എനിപ്പം എന്താ മാർഗം അല്ലേ പെട്ടെന്ന് അങ്ങോട്ട് വിചാരിച്ച നരസിംഹത്തെ കാണാൻ പറ്റുമോ സാധിക്കുന്ന വിഷയമല്ല ആണോ ഈ സനന്ദൻ എന്തു ചെയ്തു നേരെ കാട്ടിലേക്ക് പോയി കാട്ടിൽ പോയിരുന്ന് സനന്ദൻ തപസ് തുടങ്ങി തപസ് ചെയ്തു കുറേ കാലം തപസ്സൊക്കെ ചെയ്തു അപ്പോൾ താൻ ആരാണ് വക് വിസർഗോ പ്രതിക അതായത് അബദ്ധവത്തി അതായത് ഭാഗവത പറയും കാരണം എല്ലാ അറിവുകളുമുള്ള ആളാണ് സനന്ദൻ സകലതും പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം നമ്മുടെ ബുദ്ധിയോ അറിവോ പാണ്ഡിത്യോ ഒന്നും ആർക്ക് വേണ്ട ഭഗവാന് വേണ്ട അല്ലേ നമ്മുടെ അറിവിലോ പാണ്ഡിത്യത്തിലോ ബുദ്ധിയോ ഒന്നുമല്ല പിന്നെ എന്തു മതി നമ്മുടെ അഹങ്കാരമില്ലാത്ത അവസ്ഥ അതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു വയ്ക്കും എന്താണ് പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം അല്ലേ നമ്മൾ എന്തു പൊക്കമാണ് കുറയേണ്ടത് പൊക്കം മനസ്സിൻ്റെ പൊക്കമാണ് അല്ലേ അതാണ് ഭക്തി എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ മനസ്സ് നമ്മൾ ഞാനാണ് എൻ്റെയാണെന്നുള്ള ഭാവം അല്ല പിന്നെ എന്ത് വേണം മനസ്സിലകത്ത് എല്ലാവരോടും ഒന്ന് സ്നേഹത്തോടു പെരുമാറാനായിട്ട് സാധിക്കുക ജീവിതത്തിൽ ഇല്ലാത്തതും അതാണ് എല്ലാവർക്കും എന്താ ഒരാളെ ഒന്ന് ചിരിക്കുക അല്ലേ അല്ലൊന്നും പോകും എപ്പോഴും ചിരിക്കാൻ പാടില്ല കേട്ടോ അല്ലേ ആ എന്താണ് ഒന്ന് കണ്ടാൽ ചിരി പിന്നെയോ സ്നേഹധർമ്മം എന്താണ് ഭക്തിയുടെ ഭാഗമാണ് ധർമ്മം ദയ കരുണ സ്നേഹം മര്യാദ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ് ഭക്തിയുടെ ഭാഗമാണ് അങ്ങനെ ഈ സനന്ദൻ എന്തു ചെയ്തു സനന്ദൻ സനന്തനവിടെ കാട്ടിലിരുന്ന് തപസ്സ് തുടങ്ങി കുറേ കാലം തപസ് ചെയ്തു തപസ് ചെയ്തിട്ടൊന്നും ഈ നരസിംഹമൂർത്തിയൊന്നും മരണില്ല കുറേ കാലമൊക്കെ ചെയ്തു അങ്ങനെ ചെയ്ത് ചെയ്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു അവിടെ വന്നു കാട്ടിലാണ് ചാത്തം വന്നു ചാത്തം വന്ന് ഈ തപസ് ചെയ്യുന്ന സനന്ദൻ്റെ എടുക്കാമെന്ന് ചോദിച്ചു ഇപ്പോൾ ഉണമെന്നൊക്കെ ഇരിക്കുക നിങ്ങളെന്താണ് അവിടെ ഇരിക്കണത് ചാത്തൻ്റെ ഭാഷയല്ല ചോദ്യം ഉടനെ സനന്ദൻ പറഞ്ഞു ഞാനൊരു ജീവിയെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നരസിംഹ എന്ന് പറഞ്ഞില്ലേ ചാത്തൻ ആ സനന്ദൻ എന്താണെന്നറിയാമോ ചാത്തൻ വിവരക്കുറവുള്ളവരാണ് അല്ലേ കാരണം കാട്ടിയാധിക്കാരനല്ലേ കാട്ടിയാധിക്കാരൻ എങ്കിൽ ആരെങ്കിലും പറയുമോ നരസിംഹം എന്ന് കാരണം ഇവന് വല്ല വിവരമുണ്ടോ ചിന്തിക്കണം നമ്മൾ അപ്പോൾ ഇത് പണ്ഡിതനാണ് ആരാണ് സനന്ദൻ സനന്ദൻ പണ്ഡിതനാണ് അപ്പോൾ സനന്ദൻ പണ്ഡിതനായതുകൊണ്ട് സനന്തൻ പറഞ്ഞു ഞാനൊരു ജീവി അന്വേഷിച്ചു വന്നതാണ് ഉടനെ ചാത്തൻ ചോദിച്ചു ഏതാണ് ആ ജീവി സനന്ദൻ പറഞ്ഞു പകുതി സിംഹം പകുതി മനുഷ്യ മനുഷ്യൻ അപ്പൊ ചാത്തൻ കേട്ടപ്പോൾ പറഞ്ഞു അപ്പോൾ പകുതി ചിങ്കം പകുതി മനുഷ്യൻ അല്ലേ ആ ചാത്തൻ അങ്ങനെയല്ലേ പറയാൻ അറിയാവുള്ളൂ അപ്പൊ ചാത്ത മനസ്സിലാക്കി പകുതി ചിങ്കമാണ് പകുതി മനുഷ്യനുമാണ് ശരി സമ്മതിച്ചു എന്നാൽ പിന്നെ എന്താ ഉടനെ പറഞ്ഞു ചാത്തൻ ശരി അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന സാധനത്തിനെ ഞാൻ പിടിച്ചുകൊണ്ട് വരാം ഈ കാണുന്ന സാധനത്തിനെ ഞാൻ കൊണ്ടുവരാം ഏത് സാധനത്തിനെ നരസമുഖത്ത് അങ്ങനെ പറഞ്ഞ് ചാത്തൻ കാട്ടിലേക്ക് പോയി ചാത്തൻ കാട്ടിലേക്ക് പോയി പല സ്ഥലത്തും ചാത്തൻ ഈ സാധനത്തിനെ തിരക്കി ആരെയാ നരസിമുഹത്തെ കണ്ടില്ല കാണാതെ അവസാനം ചാത്തൻ്റെ ഒരു തീരുമാനമെടുത്തു ഇനി വെള്ളം കുടിക്കണമെങ്കിൽ ഈ സാധനത്തിനെ കണ്ടിട്ട് ചാത്തൻ വെള്ളം കുടിക്കൂ തീരുമാനമെടുത്തു ചാത്തൻ്റെ ഒരു ഇപ്പ് തുടങ്ങി ഇരുന്നോ രണ്ട് മൂന്നാല് ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദയവന്ന് നിൽക്കുന്നതാ മുമ്പിൽ ഏതാ ഈ നരസിംഹം ചാത്തൻ എന്ത് ചെയ്തു ചാടി ഇടുന്നേറ്റു ചാത്തന് നരസിംഹം എന്താണ് കൃഷ്ണൻ എന്താണെന്ന് വല്ലതും അറിയുവോ അറിയില്ല ചാത്തൻ ചാടി ഇടുന്നേറ്റു ചാടി ഇരുന്നേറ്റ് ചാത്തൻ ഒരു നല്ല വാക്കത്തി എടുത്ത് അവിടെ നിന്ന് ഒരു വള്ളി അങ്ങ് വെട്ടി ഇങ്ങെടുത്തു വള്ളി വെട്ടിയെടുത്ത് ഈ കാണുന്ന നരസിംഹത്തെ തൻ്റെ വള്ളി കൊണ്ട് അങ്ങ് വരിഞ്ഞങ്ങ് കെട്ടി കയ്യും കാലുമൊക്കെ കൂടി കെട്ടി നേരെ തോളത്തേക്കിട്ടു തോളത്തേക്കിട്ട് സനം തൻ്റെ അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുത്തു സനന്ദനോട് പറഞ്ഞു എന്താണ് എന്തു പറഞ്ഞു സനന്ദനെടുക്ക് ദേ നിങ്ങൾ അന്വേഷിക്കുന്ന സാധനം നരസിംഹാണെങ്കിൽ അത് ദേ കിടക്കണം എന്നുള്ളു കണ്ടപ്പോൾ സനന്ദൻ ചാടി ചാടിയിരുന്നേറ്റു കാരണം ഇത്രയും കാലം വളരെ കാലങ്ങളായിട്ട് കുത്തിയിരുന്ന ജപം ധ്യാനം എല്ലാം ചെയ്തിട്ടൊന്നും ആര് വന്നില്ല ഭഗവാൻ വന്നില്ല നരസിംഹമൊന്നും വന്നില്ല നേരെ മറിച്ച് ഒരു ബോധവുമില്ലാത്ത യാതൊരു കാര്യത്തെക്കുറിച്ചും അറിവില്ലാത്തൊരു ചാത്തൻ അല്ലേ അതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് അതായത് എപ്പോഴും നമ്മൾ എന്തു ഭഗവാന് കൊടുക്കുമ്പോഴും പറയാറുണ്ട് എന്താണ് നമ്മൾ കൊടുക്കുന്നതൊക്കെ ഭഗവാൻ സ്വീകരിക്കണുണ്ടോ അല്ലേ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത് അല്ലേ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ചിന്ത കൂടി വരും എന്താണ് മാനം ജനാത വിദുഷ കരുണോ എന്താ നിങ്ങൾ കൊടുക്കുന്ന ഓരോന്നും എന്താണോ ഭഗവാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത് ഈ കൊടുക്കുമ്പോഴൊക്കെ ഒരു കുഴപ്പമുണ്ട് എന്താണ് ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും അല്ലേ പൊതുവേ എല്ലാവരും അങ്ങനെയാണ് എന്താ എന്താ അതിന് കാരണം അതായത് നമ്മൾ കൊടുക്കുന്ന ഇതെല്ലാം എന്താ കൊടുക്കുന്നതിലൊരു പ്രശ്നമുള്ളത് നമ്മുടെ ബുദ്ധി അതിനകത്ത് പ്രവർത്തിക്കും എവിടെയാണ് അതായത് ഏതാണോ നമ്മൾ സമർപ്പണമായിട്ട് ഭഗവാന് കൊടുക്കുന്നത് കൊടുക്കുന്നതിലൊക്കെ എന്താണ് നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിക്കുക അവിടെ അല്ലേ എല്ലാത്തിലും അങ്ങനെ ഉപയോഗിക്കൂലേ എല്ലാം നമ്മൾ കൊടുക്കുമോ ഭഗവാന് കൊടുക്കുമോ ഇല്ല അല്ലേ എന്താ ഇപ്പോൾ പൈസയാണെങ്കിലും കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും ഇപ്പോൾ കൈ നമ്മൾ കൈ ഇട്ടു ബാഗിലേക്ക് രണ്ടായിരത്തിൻ്റെ നോട്ടേലാണ് കൈ കൈ ഉടനെ ഗുരുവായൂർ ഭഗവാന് കൊടുക്കുമോ അത് ഇല്ല നമ്മൾ എന്ത് ചെയ്യും അതിനകത്ത് ഏറ്റവും ചെറിയ നോട്ടേതാന്ന് നോക്കും അല്ലേ ചെറിയ നോട്ട് നോക്കിയിട്ടാണ് ആർക്ക് കൊടുക്കാൻ പോണേ അതേ കൊടുക്കൂ അപ്പം എന്താ അവിടെ ബുദ്ധി ഇല്ലേ എന്താ കാരണം അതായത് നിങ്ങളെ എന്ത് കൊടുക്കുമ്പോഴും ഭഗവാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും ഭഗവാൻ അത് വിഷയങ്ങളൊന്നുമില്ല ഏതും ഭഗവാൻ സ്വീകരിക്കും പക്ഷേ ഇവിടെ പ്രശ്നം നിങ്ങൾ കൊടുക്കുന്ന ഏലാ എന്ത് സാധനത്തിലും നമ്മളുടെ ഒരു ബുദ്ധി ഉണ്ടതിൽ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു ബുദ്ധി അതിലുണ്ട് ഈ ബുദ്ധിയാണ് ഏറ്റവും വലിയ കുഴപ്പം കാരണം ഈ ബുദ്ധിയാണ് ആർക്കും ഉണ്ടായത് സനന്ദനും ഉണ്ടായത് അത് വേണ്ട എന്താ പറയണേ ഭഗവാൻ പറയണു നിങ്ങൾക്ക് എന്താ വേണ്ടേ നിങ്ങൾക്ക് ഭക്തി വേണം അതെങ്ങനെ കിട്ടും ഭക്തി വലിയ പാടാ ഇല്ലേ ഈ ഭക്തി എന്ന് പറയുന്നത് കിട്ടാനേ വലിയ പാടാ കാരണം എന്താ നമുക്ക് പാണ്ഡിത്യം ഉണ്ടാക്കിയെടുക്കാം ഇല്ലേ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കാം അതിൽ നിന്ന് അറിവ് അറിവുണ്ടാക്കിയെടുക്കാം ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിജ്ഞാനത്തെ സമ്പാദിക്കാം അനുഭവിക്കാം ജ്ഞാനം എന്ന് പറയുന്ന അറിവാണ് വിജ്ഞാനം അനുഭവിക്കലാണ് പക്ഷേ ഇതെല്ലാം ശരിയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്നറിയാമോ ഈ ഭക്തിയാണ് ഭക്തിയാണിതിൻ്റെ ബേസിക് എല്ലാത്തിൻ്റെയും ബേസിക് എന്താ ഭക്തിയാണ് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെ പ്രാപിക്കാനായിട്ട് പറ്റുള്ളൂ ഭഗവാനെ പ്രാപിക്കാനായിട്ട് പറ്റൂ ഭക്തി ഇല്ലാത്ത ഒരാൾക്കും ആരെ പ്രാപിക്കാൻ പറ്റില്ല ഭഗവാനെ പ്രാപിക്കാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തച്ചാത്മനെ പ്രതിമുഖസ്യ ധാ അതായത് ഭഗവാനെ നമ്മൾ കാണുമ്പോൾ എന്താണ് നി ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോരോ ചിന്താഗതികളുണ്ട് ഈ ചിന്താഗതികൾ എവിടെ കാണും ഭഗവാനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ നമ്മുടെ മനസ്സ് എന്താണ് മനസ്സ് വൈകല്യമാണെങ്കിൽ ആ മനസ്സിൻ്റെതായിരിക്കുന്ന ചിന്താ കുഴപ്പങ്ങളൊക്കെ എവിടെ പ്രതിഫലിക്കും ആ ഭഗവാനിൽ പ്രതിഫലിക്കും നമ്മൾ ഭഗവാനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പല പല പ്രശ്നങ്ങളും നമ്മളവിടെ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഓരോരുത്തരും ആ ഈശ്വരനെ കാണുന്ന എങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് തോന്നും ഭഗവാൻ ജിരിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഭഗവാൻ കരയണു ഇതൊക്കെ ആരുടെ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ് അല്ലേ നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് നമുക്ക് ഭഗവാൻ അങ്ങനെ ഇരിക്കണു ഇങ്ങനെ ഇരിക്കണു എന്നൊക്കെ തോന്നും പക്ഷേ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു സ്ഥിരമായിരിക്കുന്ന ഒന്നാണ് ഒന്ന് ഒരു മാറ്റവും ഇല്ലാത്ത ഒന്നാണ് അപ്പം അതുകൊണ്ടിവിടെ പറഞ്ഞു എന്താണ് സർവം ഗുണം ചതജ്ഞോ വേദസർവജ്ഞ അതുകൊണ്ട് എല്ലാ ഈ ദേഹാദി ബന്ധങ്ങൾ എന്ന് പറയുന്ന ജഡമായിരിക്കുന്ന ഈ ശരീരം അല്ലെങ്കിൽ ഈ പ്രാണൻ അല്ലെങ്കിൽ ഈ ഇന്ദ്രിയം അല്ലെങ്കിൽ ഈ അന്ധക്കരണം ഇത് എന്തിനെ അറിയുന്നില്ല യഥാർത്ഥത്തിലുള്ള ഭഗവത് തത്വത്തെ ഭഗവാനെ അറിയുന്നില്ല ആര് പറയണു ദക്ഷൻ സ്തുതിക്കുകയാണ് ആരെയാണ് ഭഗവാനെ സ്തുതിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തെ അറിയുന്നില്ല അറിയാൻ പറ്റണില്ല അറിയാൻ പറ്റാതെയാണ് എന്തു ചെയ്യുന്നത് ഭഗവാനെ ആ അറി പക്ഷെ ഭഗവാനെ തിരിച്ചറി അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാനോ അറിയാനോ പറ്റണില്ല ആർക്ക് ഈ ജഡമായിരിക്കുന്ന തത്വത്തിന് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് പറ്റണില്ല പറയണം അപ്പൊ അതുകൊണ്ട് പിന്നെ പറഞ്ഞു എന്താണ് അടുത്തത് അടുത്തതിലേക്ക് കടന്നു ഇനി മനീഷണോന്തർഹൃതി സന്നിവേശിതും സശക്തിപ്പെടുന്ന മനീഷയാ നിഷ്കർഷന്തി അതായത് പ്രകൃതി പഞ്ചതന്മാത്രകള് മഹത്വത്വം അഹങ്കാരതത്വം മനസ്സ് സത്വഗുണം രജോഗുണം തമോ ഗുണം ഇങ്ങനെ അപ്പോൾ അതായത് എന്തൊക്കെയാണ് അതായത് പ്രകൃതി ഒന്ന് പഞ്ചതന്മാത്രകൾ അഞ്ചു ഒന്ന് ആറ് മഹത്വത്വം ഏഴ് പിന്നെ അഹങ്കാരത്വം എട്ട് മനസ്സുകൂടി കൂട്ടി ഒമ്പത് പിന്നെ സത്വഗുണം രജോഗുണം തമോ ഗുണം ഇതെല്ലാം കൂടി കൂടി ചേരുന്നതാണ് ഈ ശരീരം എന്ന് പറയുന്നത് എന്നിട്ടോ പറയണു ഈ ദാരുവിലടങ്ങിയിരിക്കുന്ന അഗ്നിയെ മന്ത്രങ്ങൾ കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും എന്താണ് ജപിച്ച് സാധന വരുത്തി അതിൽ നിന്നും അഗ്നിയെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും ഇല്ലേ അരണിയൊക്കെ കടഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് അല്ലേ യാഗങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് എന്താണ് ആദ്യം മുതലേ അരണി കടയാൻ തുടങ്ങും അരണി കടഞ്ഞിട്ടോ കുറേ കാലം കടയും രണ്ട് രണ്ട് അല്ലേ അതായത് തുടർച്ചയായിട്ടുള്ള കടച്ചിലിൽ മാത്രമേ നമുക്ക് എന്തിനേ കാണാൻ പറ്റുള്ളൂ അഗ്നിയെ അല്ലെ അല്ലാതെ കുറച്ചു നേരം കടഞ്ഞു എന്നിട്ട് നിർത്തിയാലോ വലിയ പാടാ അതുപോലെയാണ് ഈശ്വരന്റെ അടുക്കിലേക്കുള്ള പ്രയാണം നിരന്തരമായിട്ടുള്ള സാധന വേണം ആരെ കാണണമെങ്കിൽ ആത്മ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം നിരന്തരമായ സാധന വേണം അല്ലാതെ ആരെ കാണാൻ പറ്റില്ല ഭഗവാനെ നമുക്ക് പറയൂ അല്ലേ ഭഗവാനെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ഭൗതികമായിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ കാണും അതല്ല പിന്നെയോ ആത്മസ്വരൂപത്തെ തിരിച്ചറിയണം എങ്ങനെ ശരീരം വിട്ടിട്ട് നിക്കുന്നതായ ആത്മാവിനെ തിരിച്ചറിയൽ അതാണ് ഇവിടുത്തെ ലക്ഷ്യം അതുകൊണ്ട് പറഞ്ഞു എന്താണ് അടുത്തത് പറഞ്ഞു പരമം പ്രസിദ്ധം അതായത് മൂന്ന് തരത്തിലുള്ള ഭേദത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് സ്വഗതഭേദം പിന്നെ രണ്ട് സ്വജാതീയ ഭേദം മൂന്ന് വിജാതീയ ഭേദം കേട്ടോ മൂന്ന് ഭേദങ്ങളാണ് അപ്പോൾ എന്താണ് ഈ സ്വഗതഭേദം സ്വഗതഭേദം എന്ന് പറയുന്നത് അതായത് ഈ പരമാത്മാവ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എന്താണ് തുഞ്ചത്തെഴുത്തി ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നായ അല്ലേ അപ്പോൾ ഒന്നാണ് പക്ഷേ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ രണ്ടായിട്ടാണ് അല്ലേ നോക്കൂ എന്താ കാരണം നമ്മുടെ ചിന്തകൾ അങ്ങനെയാണ് നമ്മൾ പ്രക ഇപ്പോൾ ഈ ശരീരമൊന്ന് പിന്നെ അതായത് ഈ കാണുന്ന പ്രപഞ്ചമൊന്ന് അതിനകത്ത് നിൽക്കുന്ന ചൈതന്യം മറ്റൊന്ന് പക്ഷേ ഈ ചൈതന്യം തന്നെയാണ് ഏത് ഈ പ്രപഞ്ചവും എന്നുള്ള ബോധത്തിലേക്ക് കാരണം ബോധമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന അറ്റാക്ക് വരുമ്പോൾ പോണ ബോധം അല്ല പിന്നെന്താ ബോധം എന്ന് പറയുന്നതാണ് നമ്മുടെ ആത്മാവ് അല്ലേ ബോധം എന്ന് പറയുന്നതാണ് നമ്മുടെ ഭാഷനാര് സാറ് പറയുന്നതാണ് നമ്മുടെ ബോധം എന്ന് പറയുന്നതാണ് ആത്മാവ് എന്ന് വെച്ചാൽ സ്വഗതഭേദം എന്ന് പറയുന്നത് ഒരു വൃക്ഷം ഒരു വൃക്ഷം ഈ വൃക്ഷത്തിനകത്ത് എന്താണ് ഒരേ വൃക്ഷത്തിൽ തന്നെ എന്തുണ്ട് ഈ ഇല പൂവ് കായ് ഇതൊക്കെ നിൽക്കണു എന്താണത് സ്വഗതഭേദം ഒരു വൃക്ഷത്തിലാണ് ഇല്ലേ ഇനി അടുത്തതെന്താ സജാതീയ ഭേദം ഒരു വൃക്ഷം തന്നെ മറ്റൊരു വൃക്ഷമായിട്ട് കാണണു ഇല്ലേ ഇപ്പോൾ ഒരു ഒരു വൃക്ഷ മറ്റൊരു വൃക്ഷം വേറെയാണല്ലോ ഇപ്പൊ മാവനെ എടുത്തു അല്ലെങ്കിൽ പ്ലാവിനെ എടുത്തു അതേപോലെ നിൽക്കുന്ന മറ്റൊരു പ്ലാവ് അതെന്ത് ഭേദമാണ് സ്വജാതീയ ഭേദം അല്ലേ അതായത് ഒന്ന് തന്നെ മറ്റൊന്നായിട്ട് കാണണു അല്ലേ അതായത് ഒന്നായിട്ട് നിൽക്കുന്നത് തന്നെ മറ്റൊന്നായിട്ട് കാണുന്നു ഒന്ന് തന്നെയാണ് പരമാ അർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞ വസ്തുത അതായത് ഉണ്ടെന്നൊരാൾ പറയുമ്പോഴും ഇല്ലെന്നൊരാൾ പറയുമ്പോഴും എന്ത് ആരെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഒരേ വസ്തുവിനെ പറ്റിയാണ് അല്ലേ അല്ലേ ഏതാ നമ്മൾ പറയുന്ന ഇല്ല ഒരാൾ പറയുകയാണ് എനിക്ക് ഈശ്വര വിശ്വാസം ഇല്ല അല്ലേ പൊതുവെ ആൾക്കാർ പറയാറുണ്ടല്ലോ അങ്ങനെ എനിക്ക് ഈശ്വര വിശ്വാസം ഒരാൾ പറയണത് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ആരാണിതിന് കാരണക്കാരൻ അതാണ് ധ്രുവൻ്റെ സ്തുതി എടുത്താൽ മതി അപ്പം മനസ്സിലാകും എന്താണ് ഇതിന് കാരണക്കാരൻ ആരാണ് ഈ ഭഗവാൻ തന്നെയാണ് അല്ലേ കൊണ്ട് ഇല്ലെന്ന് പറയിപ്പിച്ചതും ഉണ്ടെന്ന് പറയിപ്പിച്ചതും ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഒരേ കാര്യം തന്നെ പറയണു അപ്പോൾ അതെന്താണ് ഇവിടെ പറയണു സജാതീയ ഭേദം ഇനി വിജാതീയ ഭേദം അതായത് ഒരു വൃക്ഷത്തെ എടുക്കുമ്പോൾ കല്ല് അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങളിലകത്ത് വൃക്ഷവും കല്ലുമായി വ്യത്യാസമുണ്ട് വൃക്ഷം എന്ന് പറയുന്നത് എന്താണ് ജീവനുള്ള ഒരു വസ്തുവാണ് പക്ഷേ ഒരു കല്ലെടുക്കുമ്പോഴോ മറ്റ് മരത്തടികൾ കഷ്ണങ്ങൾ എടുക്കുമ്പോഴോ എന്താണ് അതിനകത്ത് എന്തില്ല ജീവനില്ല അപ്പൊ എന്താണത് വിജാതീയ ഭേദമാണ് അപ്പോൾ ഈ ഭേദം എന്ന് പറയുന്നത് മൂന്ന് തരത്തിൽ തൽ ബ്രഹ്മ തത് ഹേതു അനന്യദേഗം അതായത് എന്താണ് ഇത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഏതാണ് ഈ പറഞ്ഞ മൂന്ന് ഭേദങ്ങളും മൂന്നായിട്ട് നിൽക്കുന്നതാണ് പക്ഷെ ഇത് മൂന്നായിട്ട് നിൽക്കുവാണെങ്കിലും ഇവിടെ പറഞ്ഞു സമർത്ഥിക്കുന്നു അര് എഴുത്തച്ഛൻ ഒന്ന് തന്നെയാണ് അല്ലേ അതുകൊണ്ടല്ലേ നാരായണീത്തി പറയുവല്ലോ എന്താണ് ദുർലഭ്യം വസ്തുനബി അല്ലേ എന്താണ് ആ ഈ വസ്തു ഏതാ നമ്മുടെ കയ്യില് അല്ലെ നമ്മുടെ കൈകളിലുണ്ട് ഹസ്തലഭ്യതന്യാ അല്ലേ തന്നു ആ കൈകളിലുള്ള വസ്തുവിനെയാണ് ഈ കൈകളിൽ ഇരുന്നിട്ട് ഈ വസ്തുവിനെ തിരിച്ചറിയാൻ പറ്റണില്ല അല്ലേ പലപ്പോഴും നമുക്ക് പറ്റണ കുഴപ്പമതാ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല ഇനി തിരിച്ചറിയാൻ എന്ത് വേണം അതിന് നല്ല ബോധം വേണം ബോധം എന്ന് പറയുന്നത് എന്താണ് പരവുമായിരിക്കുന്ന ആത്മാ ആത്മാവായിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ ഉണ്ടാകണമെന്ന് പറയാം ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു എന്നിട്ടോ എന്നിട്ട് പറഞ്ഞു വെച്ചു വിവാദ സംവാദീ അതായണത് ഇവിടെ വ്യത്യസ്തമായിരിക്കുന്ന മതഭോദങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് കൂടുതലും ഈ ശ്ലോകം പറയുന്നത് അതാണ് എന്താണ് നമോ കുറവന്തി അതായത് എല്ലാം ബ്രഹ്മമാണ് എന്ന് സമർത്ഥിക്കുന്നു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണ് വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്താണ് ഉണ്ടെന്നും ഇല്ലെന്നും ഇല്ലേ തർക്കങ്ങളുണ്ട് എന്താ പിന്നെ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്തിനാ അങ്ങനെ തർക്കിക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്തിനാ തർക്കിക്കണേ എൽ ഇവിടെ എല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു പക്ഷെ ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ടും എന്താണ് മതബോധങ്ങൾ ഉണ്ടാകണു എന്താണ് ജാതി മതം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബഹളങ്ങൾക്കൊക്കെ കാരണമാകുന്നു കാരണം എന്തുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ചിന്തയുടെ കുഴപ്പം കാരണം ഇതൊക്കെ എന്തു തന്നെ പറഞ്ഞാലും അല്ലേ കാരണം ഞാൻ പലതും പറയും പറയുന്നതുമായിട്ട് എനിക്കൊരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആരാണ് സാക്ഷാൽ ദക്ഷൻ ആരെ സ്തുതിച്ചു ആ ഭഗവാനെ അങ്ങോട്ട് സ്തുതിച്ചു സ്തുതി നല്ലോണം സ്തുതി നടത്തി സ്തുതിച്ചു സ്തുതി കഴിഞ്ഞപ്പോൾ എന്താണ് സ്തുതി പൂർണമായി കഴിഞ്ഞപ്പോൾ അവിടെ ആ ഭഗവാൻ അവതരിച്ചു ഭഗവാൻ അവതരിച്ചു ആരെടുക്കൽ ദക്ഷൻ്റെ അടുക്കൽ അവതരിച്ചു ചോദിച്ചു എന്താണ് ആഗ്രഹം അപ്പം പറഞ്ഞു എനിക്ക് എന്ത് വേണം ഇന്നെ പോലെയൊക്കെ ആ സന്താനങ്ങളൊക്കെ ഒരുപാട് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ ദക്ഷന് വേണ്ടത്ര സന്താനങ്ങളും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും കൊടുത്തു ഭഗവാൻ ആരുടെ ഈ സ്തുതി പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ ദക്ഷൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു അങ്ങനെ ദക്ഷന് അനുഗ്രഹം കൊടുത്തിട്ട് എന്താണ് താൻ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ അടുത്ത ഒരു തയ്യാറെടുപ്പ് കുട്ടികളുണ്ടാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് തയ്യാറെടുത്തു അങ്ങനെയാണ് പഞ്ചജനൻ എന്ന് പറയുന്ന ഒരാളുടെ മകൾ അസിഗ്നി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിൽ ദക്ഷന് പതിനായിരം കുട്ടികളുണ്ടായി എന്നാണ് അവരാണ് ഹരിയശ്വന്മാർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു എന്ന പേരിൽ അറിയപ്പെട്ടു ഈ ഹരിയശ്വന്മാരോട് ആ ദക്ഷൻ പറഞ്ഞു നിങ്ങൾ എത്രയും വേഗം പോയി സന്താനങ്ങളുണ്ടാകണം തപസ് ചെയ്തിട്ട് കുട്ട് വംശവർത്തനവും സൃഷ്ടി ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെയാണിവർ പടിഞ്ഞാറോട്ട് പോയിന്ന പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി ഇവരവിടെ പോയി തപസ് തുടങ്ങി അപ്പോൾ അതാണ് കുട്ടികളുണ്ടാകാൻ അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാനൊക്കെ തപസ് വേണമെന്നാണ് പണ്ട് കാലത്ത് ഭാഗവതം മുഴുവൻ പറഞ്ഞു വച്ചിരിക്കുന്നത് നമ്മൾ ഓട്ടമല്ല വേണ്ടത് പിന്നെ എന്താണ് തപസ്സാണ് വേണ്ടത് അപ്പോൾ തപസ്സിനായിട്ട് പോയി അവർ പോയി തപസ് ചെയ്തു തപസ് ചെയ്ത് ഏതാണ്ട് തപസ് നല്ല പൂർണ്ണതയിലേക്കാതെ ആയപ്പോൾ അവിടെ നാരദരിയെന്നു നാരദരി എന്ന് ഈ ഹരിയേശ്വരന്മാരുടെക്കൽ ചോദിച്ചു എന്താ തപസ് ചെയ്യണേൻ്റെ കാരണം എന്തിനു വേണ്ടിയിട്ടായി തപസ് അവർ പറഞ്ഞു വിവാഹം വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് തപസ് സമ്മതിച്ചു വിവാഹം വേണം അപ്പോൾ ചോദിച്ചു എന്തിനാ കുട്ടികൾ വേണം എന്ന് പറഞ്ഞു ഉടനെ നാരദരി പറഞ്ഞു നിങ്ങൾ വിവാഹമൊന്നും കഴിക്കണ്ട കാരണം എന്തിനാ വിവാഹം കഴിക്കണേ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഭഗവാൻ അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തെ നിലനിർത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല വിവാഹം കഴിച്ചാൽ ഒക്കെ കുഴപ്പത്തിലാകും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നാരദർ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് തന്നെയല്ല നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ചാൽ എവിടെ പോയി താമസിക്കും താമസിക്കാൻ ഇവിടെ സ്ഥലം വേണ്ടേ നാരദർ പറഞ്ഞു അതുകൊണ്ട് എന്തു വേണം വിവാഹമല്ല വേണ്ടത് ഭഗവാൻ്റെ അടുക്കിലേക്ക് പോകണം ഈശ്വരൻ്റെ അടുക്കിലേക്ക് ഈശ്വരൻ എന്ന് വെച്ചാൽ സാക്ഷാൽ ആ ഈശ്വരനെ പ്രാപിക്കാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണമെന്ന് പറഞ്ഞു ശരി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരിയേശ്വന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാരണം നാരദര് വെറുതെ ഒന്നും പറയാറില്ല കാരണം ആരാണ് നാരദര് ഭഗവാൻ പറഞ്ഞിട്ടാണ് നാരദരോട് വന്നിരിക്കുന്നത് നാരദർ എവിടെ വരുമ്പോഴും എന്ത് മനസ്സിലാക്കിക്കൊള്ളണം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നാരദർ ഒരു സ്ഥലത്തെത്തുന്നത് വെറുതെ വരില്ല നാരദര് അപ്പോൾ ഇതി നാരദ പാപത്തെ നശിപ്പിക്കുന്നവനാണല്ലോ നാരദർ അപ്പം നാരദര് ഇവിടെ വന്ന് പറഞ്ഞു ഹരിയേശ്വന്മാരോട് നിങ്ങൾ ഇപ്പോൾ വിവാഹമൊന്നും കഴിക്കണ്ട അതുകൊണ്ട് തപസ് ചെയ്ത് ഭഗവത്പ്രാപ്തിയോടുകൂടി ഈശ്വര ഭജനത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു ഈ പറഞ്ഞ പതിനായിരം പേരും കൂടി എന്ത് ചെയ്തു ഈശ്വര ഭജനത്തിനായിട്ട് പോയി ഇത് ദക്ഷൻ അറിഞ്ഞു ദക്ഷൻ സഹിക്കൂ കാരണം എന്താണെന്നറിയാമോ താൻ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി കുട്ടികളെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടികളോട് വിവാഹം ചെയ്ത് ജീവിക്കാൻ പറയുന്ന സമയത്ത് ഇവിടെ നാരകർ ഇടപെട്ടിട്ട് പറയുകയാണ് എന്താണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ട നിങ്ങള് ഭഗവത് ഭക്തിയോടുകൂടി ഈശ്വരൻ്റെ ഇടുക്കിലേക്ക് പോയാൽ മതി ഇത് ഒരു തരത്തിലും ദക്ഷൻ ഇഷ്ടപ്പെട്ടില്ല ദക്ഷൻ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു നാശം നിശമ്യപുത്രാണാം നാരദാ അതായത് ഇവിടെ ഈ ദക്ഷൻ പറയുന്നത് എനിക്കുണ്ടായ കുട്ടികളൊക്കെ നല്ലവരാണ് ഈ നല്ലവരായ കുട്ടികളെ ഇങ്ങനെ ഒരു വഴിയിലേക്ക് പറഞ്ഞു വിടുന്ന ഈ നാരദരെന്തൊരു സാധനമാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കാരണം ഈ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് ഈ നല്ല കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കണു ദക്ഷൻ്റെ മൂഢത്തേക്കത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദക്ഷൻ എത്രത്തോളം മൂഢനാണ് എന്ന് മനസ്സിലാക്കണം എത്ര തപസിയതെങ്കിലും ആ ദക്ഷൻ പറയാണ് അത് കേട്ടു ബ്രഹ്മാവ് കേട്ടു ഇതൊക്കെ ബ്രഹ്മാവ് പറഞ്ഞു സമാധാനപ്പെടാമത് കാരണം എല്ലാത്തിനും മാർഗമുണ്ട് അല്ലേ കാരണം ഇങ്ങനെയൊന്നും ബഹളം വയ്ക്കേണ്ട കാര്യമില്ല എന്താണ് എല്ലാത്തിനും പരിഹാരമുണ്ട് ശരി സമ്മതിച്ചു എന്താ പരിഹാരം അപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ഏതായാലും ആ പതിനായിരം പേരല്ലേ തപസ്സനായിട്ട് പോലുള്ളൂ ഇനിയും അസിഗ്നിയിൽ ഇനിയും കുട്ടികളുണ്ടാക്കുക ഉണ്ടാകട്ടെ അങ്ങനെ അസിഗ്നിയിൽ വീണ്ടും കുട്ടികളെ ജനിപ്പിച്ചു അവർ ശബളാശ്വന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു ആയിരം പുത്രന്മാരാണ് ഉണ്ടായത് ഈ ആയിരം പുത്രന്മാരും കൂടി നേരെ തപസ്സിനായിട്ട് അങ്ങോട്ട് പോയി തപസ്സിന് പോയി അവർ തപസ് ചെയ്തു തീർത്ഥത്തിൽ തപസ് ചെയ്തു തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാരദർ അവിടെ ചെന്നു ഉൽപാദാൻ ബഹുവൻ പശ്യൻ പ്രജാപതി അവിടെ ചെന്നു അവിടെ ചെന്നിട്ടോ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആയിരം പേരുണ്ടല്ലോ ശബളാശന്മാര് അവരോട് പറഞ്ഞു തപസ് ചെയ്യണ്ട എന്താണ് നിങ്ങൾ തപസ് ചെയ്യണ്ട വിവാഹം കഴിക്കാൻ വേണ്ടി തപസ് ചെയ്യണ്ട കാരണം ജീവിതത്തിനകത്ത് വിവാഹം ഒരു നല്ലതല്ല പിന്നെന്തു വേണം ഇവിടം വിട്ട് പൊക്കോളാൻ പറഞ്ഞു എങ്ങോട്ടാണ് ഭഗവാന്റെ അടുക്കയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു ഇത് കേട്ടു ഇത് കേട്ട് അവരും പിന്തിരിഞ്ഞ് എങ്ങോട്ട് പോയി ഭഗവത് പ്രാർത്ഥനയോടുകൂടി ഈശ്വര ഭജനത്തിൽ ഏർപ്പെട്ട് അവിടുന്ന് സ്ഥലം ഇട്ടു ഇങ്ങനെ സ്ഥലം ഇട്ടു കഴിഞ്ഞപ്പോൾ ഇത് ദക്ഷൻ ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ കാരണം ദക്ഷൻ്റെ ആഗ്രഹമനുസരിച്ചാണ് ഇവിടെ എന്താണ് ഈ ഇത്രയും കുട്ടികൾ വീണ്ടും ഉണ്ടായത് ആ കുട്ടികൾ വീണ്ടും എന്തിലേക്ക് പോണു ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവത് ഭക്തിയോടുകൂടി ഈശ്വരൻ്റെ ഇടുക്കിലേക്ക് പോകാനായിട്ട് പോണു അങ്ങനെ ദേഷ്യം വന്നതായിരിക്കുന്ന ദക്ഷൻ പറയുകയാണ് എന്താണ് ഋണേ സ്ത്രീ അതായത് ഒരു മനുഷ്യനെ ഋഷികടം ദേവഘടം പിതൃഘടം മൂന്ന് കടങ്ങളാണ് ഈ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചത് എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അതായത് ഇവിടെ ഒരു ഉപദ്രവും ചെയ്യാത്ത ദക്ഷനെ ഈ ആരാണ് ഈ നാരദര് ഉപദ്രവിക്കണു ഇതൊരു തരത്തിലും തനിക്ക് ഇഷ്ടപ്പെടണില്ല ആർക്കാണ് ഈ നാരതര് ചെയ്ത പ്രവൃത്തി ആരിഷ്ടപ്പെട്ടില്ല ദക്ഷന് ഒരിക്കലും സഹിക്കാൻ പറ്റണില്ല ദക്ഷന് ദേഷ്യം വന്നു ദക്ഷിന് ദേഷ്യം വന്നു ദക്ഷിണിനി എന്തെടുക്കാൻ പോകുവാണ് ഇനി ശപിക്കാൻ പോകുവാണ് ആരെയാണ് ശപിക്കാൻ പോണത് നാരദരെ ശപിക്കാൻ പോണു അല്ലേ കാരണം എന്തുകൊണ്ടാണ് താൻ തനിക്കുണ്ടായ ഇത്രയും കുട്ടികളെ മുഴുവനും വഴിതെറ്റിച്ച് തെറ്റിച്ച് പിടിയിച്ച ആളാണ് ആര് ഈ നാരദര് അതുകൊണ്ട് ാരദരെ ശപിക്കാനായിട്ട് തീരുമാനിച്ചു ആരാണ് ഈ ആ ഉടനെ ദക്ഷൻ തീരുമാനമെടുത്തു എന്താണ് താൻ ഇത്രയും കാലം ഈ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് നാരദർക്ക് എന്ത് കാര്യമാണ് എൻ്റെ ഈ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞു പിടിക്കേണ്ട കാര്യം അതുകൊണ്ട് പറഞ്ഞു തന്തു കൃന്ദന എന്നരണ പുന തസ്മാ ലോകേഷുതേമൂടേം അതായത് നാരദരെ ശപിക്കുകയാണ് ആരാ ദക്ഷൻ എന്താ ശാപം ശാപം കൊടുത്തു അതായത് ൃന്ദന എന്ന അതായത് ഈ നാരദനുണ്ടല്ലോ ഈ നാരദർക്ക് ഈ ലോകത്തിലിടത്തും ലോകേഷു തേ തേമൂ ന പദയിൽ ഭ്രമപഥം ഒരു കാരണവശാലും നാരദർക്ക് സ്ഥിരമായിട്ടൊരിപ്പടം ഉണ്ടാകരുത് അല്ലേ ശാപത്തിന്റെ ആ തീവ്രത മനസ്സിലാക്കണം എന്താണ് ഒരു കാരണവശാലും നാരദര് എവിടെ ഇരിക്കാൻ പാടില്ല ഒരിടത്തും ഇരിപ്പടമില്ലാണ്ട് പോട്ടെ എന്നൊരു ശാപം അങ്ങോട്ട് കൊടുത്തു ദക്ഷൻ ശാപം കിട്ടി അപ്പോ എന്താണ് ഇവിടുത്തെ ചോദ്യം സാധാരണഗതിയിൽ നമ്മളെയാണ് ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ശാപം തിരിച്ചു കൊടുക്കും ഇല്ലേ കാരണം എന്താ നമ്മളെ അറിവ് അത്രയേ ഉള്ളൂ പക്ഷേ നാരദർ അതറില്ല നാരദർ എന്ത് പറഞ്ഞു നാരദർക്ക് ഈ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ നാരദർ ഉടനെ പറയുകയാണ് എന്താണ് പ്രതി ജഗ്രാഹതൽ പാഠം നാരദ സാധുസമ്മത സാധു എന്നൊരു പ്രയോഗം ഭാഗവതത്തിൽ എന്താണ് സാധു സാധു എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുകളും ഉണ്ടായിട്ട് ഇത് അറിയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ് സാധു അല്ലേ നമ്മൾ അങ്ങനെയുള്ളവരാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി ഇല്ലേ പിന്നെ ലോകത്തിൽ ആർക്കെങ്കിലും പൊറുക്കണോ എവിടെയെങ്കിലും അല്ലേ ചിന്തിച്ച് നോക്കിക്കേ നമ്മൾ ശരിക്കും എന്തെങ്കിലും ഒരു പത്ത് ശ്ലോകം പഠിച്ചാൽ അല്ലേ അല്ലെങ്കിലോ എന്തെങ്കിലും ഭാഗവതമൊക്കെ ഒന്ന് പഠിച്ചാലോ പിന്നെ പറയണു എന്താണ് നാരദർ പറയണു അതായത് പ്രതി ജഗ്രാഹതൽ പാടം നാരദ നാരകർക്ക് പ്രതിഷാപം കൊടുക്കാൻ പ്രാപ്തിയുള്ളവനാണ് അല്ലേ എന്താണ് തനിക്ക് എല്ലാ കഴിവുമുള്ളവനാണ് ഇല്ലേ പറയൂ എന്താണ് താൻ എല്ലാ കഴിവും തികഞ്ഞ ആളാണ് ആർക്ക് വേണമെങ്കിലും എന്ത് കൊടുക്കാം പ്രതിശാപം കൊടുക്കാം പക്ഷേ നാരദര് പറയണു എന്താണ് സാധുസമ്മത പ്രതിശാപം കൊടുക്കാൻ ശക്തനായിരിക്കുന്ന ഒരാള് ശപിക്കണില്ല എന്തുകൊണ്ട് സാധുവാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എപ്പോഴും അപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് ആരെങ്കിലുമൊക്കെ നമ്മളോട് പലതും പറയും പറയുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ തിരിച്ചു പറയലല്ല വേണ്ടത് പിന്നെ എന്ത് വേണം അതിനെ വിട്ടുകളഞ്ഞേക്കണം നമ്മൾ അങ്ങനെ നമുക്ക് പറ്റുമോ നടക്കണ കാര്യമൊന്നുമല്ല ആണോ എന്തെങ്കിലും പറയാതെ എങ്ങനെ പോകും അല്ലേ കാരണം പറഞ്ഞിട്ട് പറയാൻ പാടില്ല അതാണ് നാരദ നമ്മളെ കാണിച്ചത് കാരണം എന്താ അറിവ് കാരണം എന്താണ് ജ്ഞാനം താൻ എത്രത്തോളം അറിവിലേക്ക് വന്നു അറിവിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് താൻ ആരെയും എന്തു ചെയ്യാൻ പോണില്ല ശപിക്കണില്ല പ്രശ്നം എന്തെന്നല്ലോ താൻ അറിവിലേക്ക് വന്നു അതുകൊണ്ട് പറഞ്ഞു എന്താണ് ഏതാവാൻ സാധുബോധോഹിതിരസ്വയം അതുകൊണ്ട് താൻ അതിനെ മുഴുവൻ സ്വീകരിച്ചു അതാണ് മഹൽ ലക്ഷണം അല്ലേ അങ്ങനെ എത്തണമെങ്കിൽ വലിയ പാടല്ലേ എന്ന് വെച്ചോ ആലോചിച്ചോ എത്ര കാലം തപസ് ചെയ്യണം നമുക്ക് ആരോടും യാതൊരു വിദ്വേഷോ ഇല്ലാതെ ജീവിക്കണമെങ്കിൽ ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ദേഷ്യം ആരുടെ ആ ഇപ്പം ഈ നമ്മളിപ്പോൾ ഈ ഒരു കഥ കേട്ടു അല്ലേ ഇപ്പോൾ ഒരു കഥയാണ് കേട്ടത് ഇത്രയും നേരം കേട്ടത് എന്താ ഒരു കഥയാണ് ഈ കഥയ്ക്കകത്തൊരു സാധനം കിടപ്പുണ്ട് ഇല്ലേ കിടപ്പില്ലേ എന്താ കിടക്കണേ കഥയ്ക്കകത്ത് കിടക്കുന്ന സാധനം ഇത്രയും നേരം കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ എന്തോ ഒരു സാധനം അതിനകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്താണ് എന്താ ഒളിഞ്ഞു കിടക്കണേ ക്രോധം അല്ലേ എന്താണ് ദക്ഷൻ തുടക്കത്തിൽ മുതലേ എങ്ങനെയാണ് ക്രോധത്തോടു കൂടിയാണ് അല്ലേ ആ ദക്ഷയാകൻ കഥയിലും ഇതു തന്നെയാണ് ദക്ഷയാകത്തിലെ കഥയ്ക്ക് ശേഷം വന്ന രണ്ടാമത് എനിക്കുന്ന ദക്ഷനാണിത് ആ ദക്ഷൻ്റെ പൂ അടുത്ത ജന്മമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ദക്ഷൻ എന്താ ദക്ഷൻ എന്താ പറ്റിയത് ദക്ഷന് ദേഷ്യം അപ്പോൾ നമുക്കും എല്ലാവർക്കും എന്തുണ്ട് ദേഷ്യം കൂടുതലല്ലേ എപ്പോഴും എന്താ കാരണം ദേഷ്യത്തിന് അതാണ് നമ്മൾ എന്താ ഹരിനാമകീർത്തനത്തിലെ ഒരു ശ്ലോകം എടുത്താൽ മതി ദേഷ്യം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്താണ് ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് നാരായണായ സ്ഥാനരംഗമിത്യുമൊരിക്കണായ അല്ലേ ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് എന്താണ് ഈ ഷഡ്വൈരി ഷഡ്വൈരി എന്ന് വെച്ചാൽ ആറ് ശത്രു അല്ലേ ആറ് ശത്രുവാണ് ഷഡ്വൈരി അപ്പോൾ എന്താണ് ഇത് ചിത്താംബുജം ചിത്താംബുജത്തിന് ഇളക്കം വരുത്തുന്നതാണ് ആര് ഈ ആറുവരി അപ്പോൾ എങ്ങനെ ഈ ആറുവൈരിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും തിരിച്ചറിയാനായിട്ട് ഋഗ്വേദത്തിനകത്തെ ഒരു ചെറിയ ശ്ലോകം നമുക്ക് എടുക്കാം ഒരു ചെറിയ ശ്ലോകം അപ്പോൾ നമുക്ക് എന്താണ് അതിനകത്ത് ഋഗ്വേദം പറയും ഉലൂക്കായതും അതായത് മൂങ്ങ മൂങ്ങ കണ്ടിട്ടില്ലേ മൂങ്ങ മൂങ്ങയുടെ സ്വഭാവം എന്താ മൂങ്ങയ്ക്ക് എന്താ ആഗ്രഹം എപ്പോഴും മൂങ്ങ എന്തിനാണ് ആഗ്രഹിക്കുന്നത് ഓ മൂങ്ങ എപ്പോഴാ സഞ്ചരിക്കണേ ഇരുട്ടത്താണ് അല്ലേ രാത്രിയിൽ അപ്പോൾ എന്താ മൂങ്ങയുടെ ആഗ്രഹം മൂങ്ങയ്ക്ക് എപ്പോഴും ഇരുട്ട് മതി അല്ലേ അല്ലേ മൂങ്ങ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഇരുട്ടാണ് എന്താ ഏത് സമയത്തും ഇരുട്ടായിരിക്കണം വെളിച്ചം ഇഷ്ടമല്ല മൂങ്ങയ്ക്ക് അപ്പോൾ ആദ്യത്തെ ശത്രു എന്താണ് മൂങ്ങയെ കാണിച്ചുകൊണ്ട് മോഹം അതായത് ആർക്കാണോ ഈ മോഹമുള്ളത് അവരൊക്കെ ഇരുട്ടിൽപ്പെട്ടവരാ അന്ധകാരം കാരണം അജ്ഞാനമാണ് മോഹം അല്ലേ ആഗ്രഹങ്ങളുണ്ടല്ലോ നമുക്ക് ഉണ്ടാകുന്ന ഓരോ ആഗ്രഹങ്ങളും എന്താണ് അജ്ഞാനമാണ് ഈ ആഗ്രഹം നടക്കാതെ വന്നാൽ ദേഷ്യം വരും അല്ലേ ശരിയാണോ തെറ്റാണോ ആലോചിച്ച് നോക്കൂ അതായത് ഏതൊരാഗ്രഹമാണോ നടക്കാതെ വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് വരും ദേഷ്യം വരും ഒന്ന് ഇനി രണ്ടാമത് പറയുന്നത് ശുശൂലൂക്കായുധം അതായത് രണ്ടാമത്തത് ശുശൂലുക ചെന്നായ എന്താ ചെന്നായയുടെ ആഗ്രഹം ചെന്നായ പറയുന്നത് എങ്ങനെയാണെങ്കിലും ആൾക്കാരെ തമ്മിൽ ഒന്ന് വഴക്ക് പിടിപ്പിക്കുക എന്നിട്ട് അല്ലെങ്കിൽ ആട്ടും കുട്ടികളെ തമ്മിൽ വഴക്ക് പിടിപ്പിച്ചിട്ട് എന്ത് കഴിക്കും അതിൻ്റെ ചോര കുടിക്കും ഇതല്ലേ മനുഷ്യൻ്റെ സ്വഭാവം എന്താണ് മറ്റുള്ളവരുടെ വഴക്കാണ് ആർക്കിഷ്ടം നമുക്കിഷ്ടം അപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് എന്താ ശുലൂ ശുശൂലൂക്കായതും നമ്മൾ ആ ചെന്നായയുടെ വഴിയെ പോകാൻ പാടില്ല എന്നുവെച്ചാൽ മത്സരമാണ് ചെന്നായ അപ്പോൾ മത്സരത്തിൻ്റെ പുറകെ നമ്മൾ പോകരുത് രണ്ടാമത്തത് ഷഡ്വൈരി രണ്ടാമത്തെ ഒന്നാമത്തത് മൂങ്ങയുടെ പുറകെ പോകരുത് എന്ന് വെച്ചാൽ ഇരുട്ടിൻ്റെ പുറകെ ഒരിക്കലും പോകരുത് പിന്നെ പറഞ്ഞു വയ്ക്കുന്നത് ജഹിഷയാത എന്ന് വെച്ചാൽ നായ നായ എന്ന് വെച്ചാൽ പട്ടി അല്ലേ ആ ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കണ്ടുവിടുക അല്ലേ ആ അത് വളരെ ശരിയാണ് കാരണം എന്താ ഒരു കാരണവശാലും മറ്റുള്ള ഒരാളോടും നമുക്ക് ഇഷ്ടമില്ല ആരോടും നമുക്ക് താല്പര്യങ്ങളില്ല ഒരാൾക്ക് വേറൊരാളോട് യാതൊരു താല്പര്യങ്ങളുമില്ല അപ്പം എന്താണ് ആ നായ നായയുടെ സ്വഭാവം ക്രോധമാണ് അപ്പം മൂന്നാമത്തെ വികാരമാണ് വൈരിയായി മൂന്നാമത്തെ എന്താണ് ക്രോധം പിന്നെ അടുത്തത് പറയണു കോകായുതുമ അതായത് ചക്രവാക പക്ഷി എന്ന് പറയുന്നത് എന്താണ് ഭാര്യയുടെ പുറകെ ഇങ്ങനെ പോകുന്ന ആളാണ് എന്നുവെച്ചാൽ കാമം അല്ലേ എന്നു വച്ചാൽ എന്താണ് ഈ പെൺകുട്ടി പെണ്ണുങ്ങ സ്ത്രീകളുടെ പുറകെ പോകാൻ പാടില്ല പോകരുത് എന്നാണ് ചക്രവാഹ പക്ഷിയെ കാണിച്ചുകൊണ്ട് പറയുന്നതാണ് പോയാലോ കാമത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ എത്ര ഈ നാലാമത്തത് കാമം പിന്നെയോ അടുത്തത് ആ ആഹി ഗരു സുപർണായുതുമുന്ത അതായത് ഗരുഡൻ ഗരുഡൻ എന്ന് പറയുന്നത് മതത്തെ കാണിക്കുന്നതാണ് ഗരുഡൻ വളരെ ഉയരത്തിൽ പറക്കും അപ്പൊ ഗരുഡൻ പറയുന്നത് എന്താ എന്നെപ്പോലെ ഇത്രയും അല്ലേ തീവ്രമായിരിക്കുന്ന പക്ഷി ഈ ലോകത്തിലുണ്ടോ ഇല്ല ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി എന്നാണ് ആര് പറയുന്നത് ഗിരുഡൻ പറയുന്നത് അല്ലേ കാരണം എന്താ അത്രക്ക് ഉയരത്തിലാണ് ആര് പറക്കുന്നത് ഗിരുഡൻ പറക്കുന്നത് അപ്പോൾ ഗരുഡൻ്റെ വഴിക്ക് നമ്മൾ പോകരുത് നമ്മുടെ കയ്യിൽ ആരുണ്ട് ഒരു ഗരുഡനുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഞാൻ എന്നൊരു ഭാവം നമ്മുടെ കയ്യിലുണ്ട് അതാണ് എന്ത് എന്ന് പറയുന്നത് പിന്നെ പറയണു ഗൃദ്ധായുധം അതാണ് കഴുകൻ കഴുകൻ എന്ന് പറഞ്ഞാൽ ലോഭം അല്ലേ അതായത് നമുക്ക് ആരില്ലാണ്ടായാലും ശരി എനിക്ക് എൻ്റെ കാര്യം നടന്നാൽ മതി കഴുകൻ പറയുന്നതാണ് മറ്റുള്ളവരുടെ അല്ലേ മറ്റുള്ളവരുടെ മരണമാണ് ആരുടെ ആഗ്രഹം കഴുകൻ്റെ ആഗ്രഹം അല്ലേ അപ്പോൾ കഴുകൻ്റെ ആഗ്രഹം അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എന്താണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇങ്ങനെ ആറ് വൈരികളാണ് അപ്പോൾ ഈ ആറ് വൈരികളെ നമ്മൾ എന്തു ചെയ്യണം ഈ ആറ് വൈരികളിൽ നിന്ന് നമുക്ക് പറ്റണം ഈ ആറ് വൈരികളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം ആറ് വൈരികളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ നിരന്തരമായിട്ട് ഭഗവാന്റെ അടുക്കൽ വേണം ആ നേരത്തെ പറയുവല്ലോ പരീക്ഷിത്തൊരു കാര്യം പറഞ്ഞല്ലോ എന്താണ് ആ എന്താണ് നമ്മുടെ ഔരസേവച്ചു ഭൂരക്ഷയാംഭാരവും മാനസേവച്ചു ഗോവിന്ദ പാദാബ്ജവും ചാരു ഗംഗാതിടം തൊക്കിരു ചേരുവാൻ തൊൽപദം കൃഷ്ണരാമാഹരി അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ എന്തുവേണം ഒരു സമയം കഴിയുമ്പോൾ എന്തുവേണം അതൊക്കെ മറ്റുള്ളവരുടെ കൈകളിലേക്ക് കൊടുക്കണം അല്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് വലിയ ബാധ്യതയായിട്ട് മാറും എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്രോധത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് എൻ്റെ കയ്യിൽ നിന്നും ഈ പിടിയെ ഞാൻ വിടാത്തതാണ് എൻ്റെ ആ ക്രോധത്തിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ അതിനെ വിട്ടുകളയണം ഒരു സമയം കഴിയുമ്പോൾ എന്താണ് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിൽ നിന്ന് പതുക്കെ പതുക്കെ മാറിക്കളയണം അല്ലെങ്കിലോ എനിക്ക് ഈ ക്രോധം വീണ്ടും 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 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇത് കൂടിയാൽ നമുക്ക് ഇവിടെ നിലനിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദക്ഷിണ പറ്റി അതേ അവസ്ഥ തന്നെയായിരിക്കും നമുക്ക് നമുക്കുണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചു അങ്ങനെ ആയതുകൊണ്ട് എന്താണ് ആ ഗീതയിലേക്ക് കട ഗീതയിൽ പറയും എന്താണ് വിഷയാൻപും സംഘാൽ കാമ അതായത് നമ്മൾ സംഘം ചേരാൻ തയ്യാറെടുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്തുണ്ടാകും കാമം ഉണ്ടാകും സംഘ അതായത് സംഘത്തിലേക്ക് സംഘമായിട്ട് ചേരാൻ എപ്പോൾ നമ്മൾ ആഗ്രഹിക്കണോ അപ്പോഴൊക്കെ എന്തുണ്ടാകും കാമം നമ്മളെ പിടിച്ച് കുലുക്കാൻ തുടങ്ങും അപ്പോൾ കാമത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകാനായിട്ട് പാടില്ല കാമം നമ്മളെ ജീവിതത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടിക്കുണ്ട് അതാണ് കാമോ ക്രോധാഭിജായ കാമൊണ്ട് എന്തുണ്ടാകും ക്രോധമുണ്ടാകും ആഗ്രഹം കൂടുന്നത് അല്ലെങ്കിൽ ആ കാമം എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമല്ല പലതും കാമത്തിൽപ്പെടുന്നതാണ് ആഗ്രഹം കൂടുമ്പോൾ കാമാൽ ക്രോധാഭിജായതേ അതായത് കാമം കൂടുമ്പോൾ ക്രോധം കൂടും എന്നിട്ടോ എന്നിട്ട് പറയണു ക്രോധാൽപ്രവതി സമോഹ അതുകൊണ്ട് ഈ ക്രോധം കൂടി അവസാനം എന്തിലേക്കെടുത്തും ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇല്ലാണ്ടാകണമുണ്ടോ ഇല്ല പിന്നെയോ എന്നിട്ട് സമോഹാൽമൃതി വിഭ്രമാ അതായത് നമുക്ക് എന്താണ് നമ്മളെ ഈ മോഹം കൂടിക്കഴിയുമ്പോൾ എന്തുണ്ടാകും നമ്മുടെ സ്മൃതി ഓർമ്മയെന്ന് പറയുന്നത് നശിക്കാൻ തുടങ്ങും അല്ലേ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് ആഗ്രഹങ്ങൾ കൂടി വരുമ്പോൾ എന്ത് നശിക്കും ഓർമ്മ ഇല്ലാണ്ടാകാൻ തുടങ്ങും നമ്മുടെ ഓർമ്മ പതുക്കെ പതുക്കെ നശിച്ച് താഴത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഓർമ്മ നശിക്കാൻ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ ആഗ്രഹങ്ങളാണ് ക്രോധം ആഗ്രഹമാണ് പിന്നെയോ സ്മൃതി പംശാൽ ബുദ്ധിനാശോ ഇങ്ങനെ ഈ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്നതിന് കളങ്കമുണ്ടാകാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ബുദ്ധിക്ക് ഭ്രംശം സംഭവിക്കും അല്ലേ നമ്മുടെ ബുദ്ധി നാശത്തിലേക്ക് പോകും അങ്ങനെ ബുദ്ധി ബുദ്ധിനാശത്തിലേക്ക് പോകാണ്ടിരിക്കണം അങ്ങനെ ബുദ്ധി ബുദ്ധിനാശത്തിലേക്ക് പോകാണ്ടിരിക്കണമെങ്കിലോ ബുദ്ധിനാശാൽ പ്രണശ്ചതി അതുകൊണ്ട് പറയുന്നു ആരാണ് എഴുത്തച്ഛൻ പറയണു എന്താണ് നിങ്ങൾ എന്തു വേണം നിങ്ങൾ ഒരു കാരണവശാലും ഭഗവത് പദത്തിലേക്ക് മാത്രം എങ്ങനെ മനസ്സേ വച്ചു ഗോവിന്ദപാദാദ്യവും നിങ്ങളുടെ മനസ്സെപ്പോഴും ആ അടുക്കലായിരിക്കണം ഭഗവാൻ്റെ അടുക്കലായിരിക്കണം ഏത് സമയത്തും ഭഗവാനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക ആവധിക്കുക ആ ഈശ്വരൻ്റെ അടുക്കലേക്കല്ലാത്ത ഒരു മനസ്സിനെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് എല്ലാത്തിനും കാരണമായിട്ട് നിൽക്കുന്നത് ആരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തെ കർമ്മമാണ് അല്ലേ കർമ്മം നമ്മൾ ഓരോ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ കർമ്മം എന്ന് പറയുന്നത് ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അനുഭവിക്കേണ്ടി വരുന്നത് പലതരത്തിലാണ് പണ്ട് സ്വാമി ഒരു ഒരു കഥ പറയും ചട്ടമ്പിസ്വാമിയുടെ ഒരു കഥ ചട്ടമ്പി ചട്ടമ്പിസ്വാമിക്ക് ഒരു കൂട്ടുകാരനുണ്ട് അപ്പോൾ ചട്ടമ്പി സ്വാമി രാവിലെ നടക്കാനായിട്ട് ഇറങ്ങും വെളുപ്പിന് നടക്കാൻ പോകും കണ്ടിട്ടില്ല ആൾക്കാരൊക്കെ നടക്കണം കണ്ടിട്ടില്ല നടക്കാൻ പോകും അപ്പോൾ തന്നെ കൂട്ടുകാരനൊരു ജഡ്ജിയാണ് വലിയൊരു ജഡ്ജിയാണ് അപ്പോൾ ഇവർ ഒന്നിച്ചാൽ നടക്കുന്നതൊക്കെ ജഡ്ജിയായിട്ട് റിട്ടയറായി ഇപ്പോൾ ഇവർ രാവിലെ ഇങ്ങനെ നടന്ന് ഒരിക്കലും നടക്കാനിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ചട്ടമ്പി ചട്ടമ്പിസാമിയുടെ അടുക്കലൊരു കാളവണ്ടി വന്ന് നിന്നു കാളവണ്ടി വന്ന് നിന്നു കാള ചട്ടമ്പി സ്വാമിയെ നോക്കി കരയാൻ തുടങ്ങി പൊട്ടിക്കരയോ കാള അപ്പോൾ ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ സ്വാമി അടുക്കിച്ചു അടുക്കിച്ചെന്ന് ഈ കാളെ പതുക്കെ ഒന്ന് തടകി നല്ലോണം തടകി തടകിയിട്ട് സാമി പറഞ്ഞു ഇതൊക്കെ ശരിയാക്കാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണീരൊക്കെ തൂത്ത് വൃത്തിയാക്കി അപ്പോൾ കാളവണ്ടി ഓടിക്കണ കാളക്കാരനുണ്ടല്ലോ ഇയാൾ ഈ കാളക്കിട്ട് അടിക്കണുണ്ട് ഇടയ്ക്ക് അപ്പോൾ അകത്തൊരു ചെട്ടിയാർ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ചെട്ടിയാർ അകത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ കാളെ ഈ കാളവണ്ടിക്കാരൻ തട്ടുകൊക്കെ ചെയ്യണത് അങ്ങനെ ഈ കാള കാളയോടെ സ്വാമി പറഞ്ഞത് കേട്ടിട്ട് കാളാങ്ങ് നടന്നു പോയി ശരിയാകുമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ കാളാങ്ങ് പോയി അത് കഴിഞ്ഞ് ഈ കൂടെ നിന്ന ഉണ്ടല്ലോ അദ്ദേഹം റിട്ടയർ ചെയ്ത ജഡ്ജിയാണ് അദ്ദേഹം ചോദിച്ചു അല്ല എന്തുകൊണ്ടാണ് ഈ കാള അങ്ങേ കണ്ടപ്പോൾ അവിടെ നിന്നിക്കുകയും കരയുമൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ സ്വാമി പറഞ്ഞു ഇതിൻ്റെ ഉത്തരം നീ നാളെ ഗൃഹത്ത് അങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അന്നേരം പറയാമെന്ന് പറഞ്ഞു കാരണം ഈ ചടമ്പിസ്വാമിക്കൊരു പ്രത്യേകത ഉള്ളത് ചടമ്പിസ്വാമി ഒരുപാട് അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്ന ആളാണ് കാരണം താൻ നരസിംഹത്തെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് സ്വാമിയെ നോക്കുമ്പോൾ സ്വാമി മുറിയൊക്കെ അടച്ചിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് സ്വാമിയുടെ രൂപത്തിൽ നരസിംഹത്തെയൊക്കെ കാണാൻ പറ്റും അത്ര ഗംഭീരമായിരിക്കുന്ന യോഗാഭ്യാസങ്ങളൊക്കെ പഠിച്ച ഒരാളാണ് സ്വാമി ഒരുപാട് വിദ്യകൾ സ്വാമിയുടെ കയ്യിലുണ്ട് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് സ്വാമിയെടുക്കുക അപ്പോൾ ഈ സ്വാമി കൂട്ടുകാരനോട് പറഞ്ഞു നീ നാളെ വീട്ടിലേക്ക് വന്നാൽ നിനക്ക് ഞാനിത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ആര് സ്വാമി പറഞ്ഞു അങ്ങനെ നേരം എടുത്തു സ്വാമി എടുക്ക ഇതുപോലെ സ്വാമിയെടുക്ക കൂട്ടുകാരൻ ഈ റിട്ടയറായത് ആ ജഡ്ജി വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് ചോദിച്ചു സ്വാമിയോട് എന്താ ഇന്നലെ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ആ കാളയുടെ കാര്യം പറഞ്ഞല്ലോ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ സ്വാമി പറയുകയാണ് നിന്നെ നിൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് അതായത് നിൻ്റെ അച്ഛനൊരു കൃഷിക്കാരനായിരുന്നു പഠിപ്പിക്കാൻ നിന്നെ എൽ എൽ ബി എടുപ്പിക്കുകയും അതുപോലെ വക്കീലാക്കി ഇതുപോലെ ജഡ്ജി വരെയൊക്കെ ആക്കിയപ്പോൾ ഒരുപാട് പേരോട് അച്ഛൻ പണം കടം മേടിച്ചിട്ടാണ് നിന്നെ പഠിപ്പിച്ചത് എങ്ങനെ ഈ പഠനം നടത്തിയതും അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പൊതുവേ പിള്ളേർ അല്ലേ അപ്പോൾ ഈ അങ്ങനെയാണ് നിന്നെ പഠിപ്പിച്ചത് അങ്ങനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി നിന്നെ ഇത്രയും വലിയ ഗ്രഹസ്ഥനൊക്കെ ആക്കി അപ്പോൾ അച്ഛനിങ്ങനെ പലരോടും പണം ഒക്കെ കടം മേടിച്ചു കൃഷി ചെയ്യുന്ന കൂട്ടത്തിൽ അപ്പോൾ ഇങ്ങനെ മേടിച്ച കൂട്ടത്തിൽ ഈ ചെട്ടിയാരുണ്ടല്ലോ കാ കാളവണ്ടിക്കകത്തുണ്ടായിരുന്ന ചെട്ടിയാർ ചെട്ടിയാരോടും പണം മേടിച്ചിട്ടുണ്ടായിരുന്നു പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല കാരണം ഈ മകന് ജോലി കിട്ടി പണമൊക്കെ ആയെങ്കിലും അച്ഛൻ മകനോട് പണം ചോദിച്ചില്ല കാരണം പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ എന്താണ് അച്ഛനോ അച്ഛനോട് അച്ഛന് കൊടുക്കണമെന്നാണ് അല്ലേ അമ്മയ്ക്ക് കൊടുക്കരുതെന്നോ അങ്ങനെയാണ് എന്താ കാരണം എടു അല്ലേ എടുക്കാമെന്നോ അപ്പോൾ അച്ഛന് പണം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അല്ലാതെ അച്ഛൻ ചോദിക്കാൻ അവസരം ഉണ്ടാക്കാൻ പാടില്ല ഒരു അച്ഛനും ചോദിക്കില്ല മക്കളോട് പണം അങ്ങനെയാണ് പൊതുവേ അപ്പോൾ ഇവിടെയും എന്താണ് ചോദിച്ചില്ല പണം ചോദിച്ചില്ല അപ്പം അങ്ങനെ ഈ ചെട്ടിയാർ പല പ്രാവശ്യം ഈ അച്ഛനെ കാണാൻ വന്നു പണത്തിന് കടം മേടിച്ച പണം മേടിക്കുക പക്ഷെ അച്ഛന് കൊടുക്കാൻ പറ്റിയില്ല അച്ഛൻ മരിച്ചു അതിന് ശേഷം മകൻ്റെ അടുക്കേ ഈ ചെട്ടിയാർ വന്നു മകൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചിട്ടില്ലെന്നോ അങ്ങനെ പറയേണ്ടി വന്നു അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അവസാനം ചെട്ടിയാർ പോയി പണം ചോദിച്ചില്ല അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യുവാണ് ഈ അച്ഛൻ ഒരു കാളയായിട്ട് ജന്മം ഈ ചെട്ടിയാരുടെ വണ്ടി വലിച്ചുകൊണ്ടിരിക്കുക ആരാണ് ആരാ ഈ ജഡ്ജിയുടെ അച്ഛനൊരു ആ കാളയാണിപ്പോൾ എന്നിട്ട് ചെട്ടിയാരുടെ വാ ആ വണ്ടി കാള വണ്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ് വലിച്ചു പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതാണ് അപ്പം അതുകൊണ്ട് ആ സ്വാമി പറഞ്ഞു നിൻ്റെ അച്ഛനായിരിക്കുന്ന ആ കാളയുണ്ടല്ലോ അതിന് മോക്ഷം കിട്ടണമെങ്കിൽ നീ ആ കടം തീർക്കണം ഈ കടം തീർത്താലേ ആർക്ക് മോക്ഷം കിട്ടുകയുള്ളൂ നിന്റെ അച്ഛന് മോക്ഷം കിട്ടുകയുള്ളൂ അപ്പോൾ നീ ഉടനെ ആ ബാധ്യത തീർത്താൽ അപ്പ തന്നെ നിന്റെ അച്ഛന് മോക്ഷം കിട്ടും അങ്ങനെ അവിടെ ആ ജഡ്ജി പുറത്തിറങ്ങി പുറത്തിറങ്ങി നേരെ പണമെടുത്ത് ചെട്ടിയാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാളത് ഒഴുത്തിൽ നിൽപ്പുണ്ട് അകത്തേക്ക് ചെന്നു അവിടെ ചെട്ടിയാർക്ക് കൊടുക്കാനുള്ള മുഴുവൻ പൈസയും കൊടുത്തു ഇറങ്ങി അപ്പോഴോ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു ആ തൊഴുത്ത് നിൽക്കുന്ന കാള ഉരുണ്ട് താഴെ വീണ് മരിച്ചു ചിന്തിക്കുക കാരണം എന്താണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ എന്താ ജീവിതത്തിനകത്ത് എന്താണ് കർമ്മമാണ് എല്ലാം അല്ലേ അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈശ്വരൻ്റെ അല്ലേ ദക്ഷിണും എന്താണ് ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടെങ്കിലും എന്തിലാണ് ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് കർമ്മത്തിലാണ് കാരണം എന്താണ് ഒരു ഒരു എന്താണ് നമ്മൾ ഞാനപ്പനുള്ള ഒരു ശ്ലോകം കൂടി പറഞ്ഞുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുക കാരണം അടുത്ത നമ്മുടെ വിശ്വാസ സാറാണ് അപ്പോൾ സമയം നമ്മൾ ക്രമീകരിക്കുക ഒരു മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വെള്ളം കൂടുതൽ നീട്ടേണ്ട കാര്യമില്ല കാരണം പറയുന്നത് ആ ഒരു ലിമിറ്റിൽ വെച്ചുകൊണ്ട് പറയും അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞു വെക്കുന്നത് കർമ്മം എന്നാണ് മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല വിശ്വത്തിൻ മൂന്നായിട്ടുള്ളൂ കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ നിഷമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തിളയ്ക്കുന്ന ജീവന് പൊണ്ൻ ചങ്ങലൈ ഒന്നിപ്പറഞ്ഞതിൽ ഒന്നിനുമ്പിനാൽ ഭേദമത്രേയുള്ളൂ രണ്ടു നാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് സ്വർണം കൊണ്ടുള്ള ചങ്ങലയാണെങ്കിലും ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലയാണെങ്കിലും രണ്ടും കൂടി ചേർത്ത ചങ്ങലയാണെങ്കിലും എന്താണ് കർമ്മമാണ് അല്ലെ പുണ്യകർമ്മം പുണ്യ എന്താണ് നമ്മളെല്ലാ സുഖങ്ങളും അനുഭവിക്കും അപ്പൊ എന്താണത് പുണ്യകർമ്മങ്ങളാണ് അപ്പൊ എന്താ അത് അതൊക്കെ പൊന്നിൻ ചങ്ങലയാണ് പക്ഷെ അതും എന്താണ് പ്രാരബ്ധമാണ് ജീവിതത്തിനകത്ത് ഇനി ഇരുമ്പ് പാപങ്ങളാണെങ്കിലോ അതും പ്രാരബ്ധമാണ് രണ്ടും കൂടി ചേർന്ന മിശ്രകർമ്മമാണെങ്കിലോ അതും പ്രാരബ്ധമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നു ഏതൊക്കെയാണെങ്കിലും ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ബ്രഹ്മവാദീച്ചോറുമ്പോഴും കർമ്മബദ്ധന്മാരല്ലും അതുകൊണ്ട് എന്താണ് യാതൊരു സംശയവും വേണ്ട കാരണം എല്ലാം എന്തിൽ ബന്ധസ്ഥമാണ് കർമ്മത്തിനകത്ത് ബന്ധനസ്ഥനാണ് എല്ലാ കാര്യങ്ങളും ബ്രഹ്മാവ് മുതൽ ഈച്ച വരെയുള്ളവരൊക്കെ എന്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ കർമ്മത്തിനകത്ത് ബന്ധിപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാണ് അതുകൊണ്ട് നമ്മുടെ എൻ്റെ അടുക്കലേക്ക് തന്ന വിഷയം ഹംസ് എന്ന ഹംസഗുഹി എന്ന് പറയുന്നതും ദക്ഷൻ്റെ വംശവിസ്താരവുമാണ് ഈ രണ്ട് ആ പ്രകരണം പറ്റുന്ന തരത്തിലൊക്കെ നമ്മൾ വലിയ പണ്ഡിതനൊന്നുമല്ല അപ്പോൾ വളരെ ലളിതമായ രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഗുരുവായൂരപ്പൻ്റെ തിരുമുറ്റത്ത് സാക്ഷാത്കരിക്കാനായിട്ട് സാധിച്ചു വലിയൊരു അനുഗ്രഹമാണ് കാരണം ഞാനിപ്പോൾ രണ്ട് വർഷങ്ങളായിട്ട് കഴിഞ്ഞ വർഷം ഇവിടെ എത്താൻ പറ്റിയില്ല ഒരു സപ്താഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഉള്ള യജ്ഞവേദിയിലും ഇവിടെയും ആയിട്ട് രണ്ട് മൂന്ന് സത്ര വേദികളിൽ പ്രഭാഷണം നടത്താനായിട്ട് സാധിച്ചു അത് തുറവൂർ എൻ്റെ നാട് തുറവൂരാണ് തുറവൂരുള്ള ഒന്ന് രണ്ട് മഹത് വ്യക്തികളുടെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ സത്രവേദിയിലേക്ക് എത്തിയത് നാരായണസ്വാമിയുമായിട്ട് ഈ സത്രം പതിനാറാമത്തെ സത്രം തുടങ്ങുമ്പോൾ മുതൽ എനിക്ക് അദ്ദേഹമായിട്ട് അടുത്ത പരിചയമുണ്ട് കാരണം ഞാൻ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി തമിഴ്നാട്ടിലൊക്കെ ഈ സത്രവുമായിട്ടുള്ള വിളംബരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി പോയിട്ടുണ്ട് സ്വാമിക്ക് വളരെ നല്ലോണം അറിയാം സ്വാമിയും ഇതുപോലെ പല പ്രഭാഷണങ്ങളിലും വിളിക്കാറുണ്ട് സ്വാമിയോടുള്ള നന്ദിയും അഖില ഭാരത ശ്രീമത് ഭാഗവത സത്ര സമിതിയോടുള്ള എല്ലാവിധത്തിലുള്ള നന്ദിയും എല്ലാ തരത്തിലുള്ള കടപ്പാടും അറിയിക്കുന്നു എല്ലാവരെയും ഗുരുവായൂരപ്പിനെ അനുകരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമസ്കാരം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇതുവരെ പ്രഭാഷണം നടത്തിയ ശ്രീ തിരുവങ്കടപുരം ഹരികുമാർ ചേർച്ചല അവകൾക്ക് സത്രസമിതിയുടെയും വ്യക്തജനങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തുന്നു അടുത്ത പ്രഭാഷണം ചരിതം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ആതിരനായ ശ്രീ പാർത്ഥസാരഥീപുരം വിശ്വനാഥപിള്ള ശാസ്താംകോട്ട കൊല്ലം അദ്ദേഹത്തെ വേദിയിലേക്ക് സാദനം ക്ഷണിക്കുകയാണ്